പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ അരുൺ സോൾ സി ഡബ്ല്യു എ അങ്ങനെ ലോക്ക്ഡൌണിലെ ഒരു ദിവസം കൂടി കടന്നു പോവുകയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാവരും നാട്ടുകാർക്കും നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ രാജ്യത്തിനും വേണ്ടി എല്ലാവരും വീട്ടിലിരിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷനിൽ എന്നും വൈകുന്നേരം ചാറ്റ് വിത്ത് അരുൺ സോളിൽ ഓരോ നമ്മൾ ബഹുമാനിക്കുന്ന കലാകാരന്മാരാണ് വരുന്നത് സത്യം പറഞ്ഞാൽ അവരുടെ വാക്കുകൾ നമുക്ക് തന്നെ തന്ന ഒരു ധൈര്യം ഇനി അങ്ങോട്ടുള്ള യാത്രകൾ നമുക്ക് വളരെ വലുതാണ് ഇന്ന് നമ്മളുകൂടെ സംസാരിക്കാൻ എത്തുന്നത് മലയാള സിനിമയിൽ ശബ്ദത്തെ ഇത്രയും സ്നേഹിച്ച ഒരു വ്യക്തി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ കൂടുതൽ ആമുഖങ്ങളൊന്നും പറയുന്നില്ല ആ മഹാനായ വ്യക്തി ഹരികുമാർ മാധവൻ നായർ നമുക്ക് സ്വാഗതം ചെയ്യാം ഹരി സാറിനെ ആദ്യമേ ഒത്തിരി സന്തോഷം സാറ് നമ്മുടെ ഈ ഗ്രൂപ്പ് കൊച്ചു ഗ്രൂപ്പിൽ വന്നതിന് സാറേ ഇത് നമ്മളെല്ലാം ഫോട്ടോഗ്രാഫേഴ്സാണ് കൂടുതലും കല്യാണ ഫോട്ടോഗ്രാഫേഴ്സ്മാരാണ് പക്ഷേ നമ്മുടെ ഇടയിൽ നിന്ന് ഒരുപാട് പേര് സിനിമയിലും മറ്റും പോയിട്ടുണ്ട് സർ സംവിധായകരും സിനിമാറ്റോഗ്രാഫേഴ്സൊക്കെ ആയിട്ടുണ്ട് ഒരുപാട് പേര് സിനിമ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഷോർട്ട് ഫിലിം ചെയ്യുന്നവരുണ്ട് അങ്ങനെയുള്ള ഒരു തുടക്കക്കാരാണ് സാർ എന്ന് വേണമെങ്കിൽ പറയാം ശബ്ദത്തെക്കുറിച്ച് സത്യം പറഞ്ഞാൽ നമുക്കൊരു ബേസിക്ക് തന്നെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ സാറ് നമ്മളെ കുറിച്ച് ശബ്ദത്തെക്കുറിച്ചൊന്ന് നമുക്ക് ബേസിക്ക് ഒന്ന് പറഞ്ഞു തരണം കുറച്ച് കാര്യങ്ങൾ അതാണ് ഞങ്ങൾ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്തായാലും സാർ ഈ ലോക്ക്ഡൗൺ സമയത്ത് സാറ് ഞങ്ങൾ വിലപ്പെട്ട സാറിൻ്റെ ഒരു മണിക്കൂർ നമുക്ക് വേണ്ടി ചിലവഴിച്ചതിനും ചിലവഴിക്കാൻ പോകുന്നതിനും എല്ലാം ഒത്തിരി നന്ദി സാർ നമുക്ക് ചോദ്യങ്ങളിലേക്ക് ഹലോ അരുൺ ഏതായാലും വളരെ നന്ദിയുണ്ട് എന്നെ ഈ ഗ്രൂപ്പിൽ ക്ഷണിച്ചതിനും എനിക്ക് ഉള്ള പരിമിതമായ അറിവിനെക്കുറിച്ച് ഒന്ന് പറയാൻ സാധിക്കുന്നതിലും വളരെ നന്ദിയുണ്ട് ഏതായാലും അരുൺ പറഞ്ഞതിലെ ചെറിയൊരു പെശക ചൂണ്ടിക്കാണട്ടെ കാണിക്കട്ടെ ഞാൻ അതായത് അരുൺ പറഞ്ഞു ഇത് നമുക്ക് ശബ്ദത്തെക്കുറിച്ച് തീരെ അറിവില്ലാത്തവരാണ് എല്ലാവരും ക്യാമറാമാൻമാനാണെന്ന് പക്ഷെ അതിനോട് എനിക്ക് വളരെ വലിയൊരു വിയോജിപ്പുണ്ട് കഴിഞ്ഞാൽ ക്യാമറാമാൻ ആയാലും ഡയറക്ടറായാലും ആര് തന്നെ ആയിക്കോളട്ടെ പാട്ടുകാരനായാലും പിന്നെ ഏറ്റവും ആദ്യം നമ്മൾ ഈ ലോകത്ത് പരിചയപ്പെടുന്ന ശബ്ദമായിട്ടാണ് കഴിഞ്ഞാൽ ശബ്ദത്തിൽ നിന്നാണ് നമ്മളെല്ലാം ഉണ്ടാകുന്ന തന്നെ ശബ്ദത്തിൽ നിന്നാണ് അപ്പോൾ നമ്മൾ നമ്മളാദ്യമായിട്ട് കേൾക്കുന്നതും നമ്മൾ നമ്മളാദ്യമായിട്ട് അനുഭവിക്കുന്ന ഒരു സെൻസ് എന്ന് പറയുന്നത് തന്നെ ശബ്ദമാണ് അപ്പോൾ അതുകൊണ്ട് ശബ്ദത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പഠിച്ചോ ഇല്ല എന്നുള്ളതല്ല ഇവിടുത്തെ പ്രസക്തമായ കാര്യം അത് ശബ്ദം നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കേട്ടു തുടങ്ങുന്ന ഒരു സാധനമാണ് ഒരു സെൻസാണ് അത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സെൻസാണ് ഗർഭകാലത്തിൻ്റെ പകുതിയോളം ആകുമ്പോൾ തന്നെ നമ്മുടെ ശബ്ദം നമ്മൾ എല്ലാവരും തന്നെ കേട്ടു തുടങ്ങും അപ്പോൾ അതുകൊണ്ട് ആ ഒരു ധാരണ ആർക്കും വേണ്ട നമുക്ക് ശബ്ദത്തെക്കുറിച്ച് അറിയില്ല എന്ന ധാരണ ആർക്കും വേണ്ട നമ്മൾ ശബ്ദത്തെക്കുറിച്ചാണ് ഏറ്റവും ആദ്യം അറിയുന്നതും ഏറ്റവും അവസാനം നമുക്ക് ഉണ്ടാകുന്ന അവസാനം വരെ നമുക്കുണ്ടാകുന്ന സെൻസും ശബ്ദം വരെ ശബ്ദം തന്നെയാണ് അതായത് നമ്മുടെ ഹൃദയം മിടിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഹൃദയം ഹൃദയമിടിപ്പ് തീരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പൂങ്ങിയ സമയവും കഴിയും അതുകൊണ്ട് ഏറ്റവും ആദ്യം മുതൽ തുടങ്ങി ഏറ്റവും അവസാനം വരെ നിൽക്കുന്ന ഒരു ഒരു സെൻസാണ് ശബ്ദമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എല്ലാവർക്കും ശബ്ദത്തെക്കുറിച്ച് ഏതാണ്ടൊരു അവബോധം ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നാലും ചില ധാരണകളുണ്ടല്ലോ അത് കാരണം നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം താങ്ക് യു സാർ ആദ്യത്തെ ചോദ്യം എൻ്റെ തന്നെയാണ് ഞാൻ അരുൺ സോൾ ഫോട്ടോഗ്രാഫർ തിരുവനന്തപുരത്ത് നിന്ന് സാർ ഈ എന്നാൽ പലപ്പോഴും മ്യൂസിക്കാണെന്നൊരു പൊതുധാരണയുണ്ട് സിനിമയിലെ പാശ്ചാത്തല സംഗീതത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ് അരുൺ അരുൺ ആ പറഞ്ഞതിലും ചെറിയൊരു ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് അതായത് പൊതുവേ പലർക്കും പലതാണ് ശബ്ദമെന്ന് പറയുന്നത് ചിലർക്ക് ശബ്ദമെന്ന് പറഞ്ഞാൽ പശ്ചാത്തല സംഗീതമാണെങ്കിൽ മറ്റൊരു ചിലർ ശബ്ദം കൊണ്ടെന്ന് വിവക്ഷിക്കുന്നത് ഡയലോഗാണ് അതായത് മനുഷ്യൻ്റെ മുഖത്ത് നിന്ന് വരുന്ന ഡയലോഗുകളെയാണ് ഒരു ശബ്ദം എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ അങ്ങനെ പലരും പല രീതിയിലാണ് അതിനെ പറയുന്നത് അതിനൊരു ഒരു പൊതുവായ ഒരു സ്വഭാവമൊന്നുമില്ല ഏതായാലും പിന്നെ പശ്ചാത്തല സംഗീതത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഓരോരോ ഷോട്ടായിട്ട് എടുക്കുന്നതിൽ തന്നെ നമുക്ക് അതിനകത്തൊരു സംഗീതമുണ്ട് ഓരോ ഷോട്ടിലും അതിൻ്റേതായ സംഗീതമുണ്ട് അപ്പോൾ നമ്മളൊരു സീനിനെ ഷോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ളൊരു താളവും അതിൻ്റേതായിട്ടുള്ളൊരു ലയവും ഒക്കെ ഉള്ള ഓരോ ഓരോ ഇൻഡിവിജ്വൽ ഷോട്ട്സിനും അത് കൂടിച്ചേരുന്ന ഒരു സീനിനും അതിൻ്റേതായിട്ടുള്ള അതിലടങ്ങിയിരിക്കുന്ന ഒരു സംഗീതത്തിൻ്റെ ഒരു താളത്തിൻ്റെതായ ഒരു അംശം അതിലെല്ലാത്തിലും അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ ബോധപൂർവം ഇതിനെ ആ ശബ്ദ പ്രതലത്തെ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ തന്നെ ഒരു ബിൽട്ടിൻ മ്യൂസിക് ഉണ്ട് എന്നാണെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ഈ പല പല സീന് ചേർന്ന് സിനിമ ഉണ്ടാകുകയും ഒരു സീക്വൻസുകൾ അടുപ്പിച്ചടുപ്പിച്ച് നമുക്ക് എഡിറ്റ് ചെയ്ത് ചേർത്ത് നമ്മളൊരു ഒരു ഒരു വിശാലമായ ഒരു സ്റ്റോറി ലൈനിലേക്ക് പോകുമ്പോ പോകുമ്പോൾ അതിലെ ചില മിസ്മാച്ചുകൾ അതായത് നമുക്ക് ഈ ചെറിയ ചെറിയ ഷോട്ടുകളിലെയും ചെറിയ ചെറിയ സീനുകളിലെയും അടങ്ങി ത അടങ്ങിയിരിക്കുന്ന സംഗീതത്തിന് ഉപരിയായി നമുക്ക് ഒരു ഏകദാനതാ ഭാവം ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മൾ പൊതുവായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്രത്യേകം ചേർക്കുന്നത് അതിൽ അതിനെക്കുറിച്ച് ഒരുപാട് എന്നാ വിശദമായി സംസാരിക്കേണ്ട ഒരു മേഖലയാണത് പക്ഷേ അത് ചെറിയ ഒരു പിന്നെ ഒരു സംക്ഷിപ്തമായി എനിക്കറിയില്ല എത്രത്തോളം അതിത്തോളം അത് ഇങ്ങനെയുള്ളൊരു മീഡിയത്തിൽ കൂടെ സംസാരിക്കാനൊക്കെ ഒന്ന് പക്ഷേ എന്നാലും നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിക് നമ്മുടെ ദൃശ്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കൂടെയുള്ള ശബ്ദങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ആവശ്യം വളരെ വളരെ കുറയുന്നു എന്നാണ് എൻ്റെ പരിമിതമായ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് അതിൻ്റേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമുക്ക് വളരെ ക്രിയേറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ ഒക്കും എൻ്റെ മേഖല ലൈഫ് സൗണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു എന്നാലും കുറച്ച് പേർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ സിനിമകളും തന്നെ നിങ്ങൾ പിക്ചർ അതായത് ദൃശ്യം അൾട്ടിമേറ്റായിട്ട് റെക്കോർഡ് ചെയ്തു വെക്കുന്ന അതേ സമയത്ത് തന്നെ അതിൻ്റെ കൂടെ തന്നെയുള്ള ശബ്ദം അതേപോലെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ് എൻ്റെ രീതി അപ്പോൾ അതിനെ അതിൽ പല വേറെ വേറെ പലതും നമ്മൾ കൂട്ടിച്ചേർത്തെന്നിരിക്കും പക്ഷേ പല എടുത്ത് കളയുന്ന സാധനങ്ങൾ വളരെ കുറവാണ് അതായത് നിങ്ങൾ ഈ ഗ്രാഫിക്സൊക്കെ വച്ചിട്ട് കമ്പ്യൂട്ടർ ഗ്രാഫിക്സൊക്കെ വെച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് വിഷ്വലിൽ പലതും എടുത്തു മാറ്റുകയൊക്കെ ചെയ്യാം അതുപോലെ കുറച്ചൊക്കെ ശബ്ദത്തിലും സാധ്യമാണ് എന്നാലും കഴിയണതും അത് അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സാറ് സാറിപ്പോൾ ഈ പറഞ്ഞ ഉത്തരത്തിന് ഒരു സംശയം ചോദിച്ചോട്ടെ സാർ അപ്പോൾ നമ്മൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ സർ ക്ലോസ് വൈഡ് ഇങ്ങനെ പല സ സജക്ഷൻ ഫ്രെയിമുകൾ നമ്മൾ വയ്ക്കാറുണ്ട് പക്ഷേ നമ്മുടെ സിനിമകളിലെ ശബ്ദത്തിൽ ആ ഒരു ഒരു വേരിയേഷൻസ് കാണുന്നില്ലല്ലോ സർ സിനിമയുടെ ശബ്ദങ്ങളിൽ കൂടുതലും എനിക്കൊന്ന് വളരെ വിരളമായിട്ടുള്ള സിനിമകളിൽ മാത്രമേ അത് കാണുന്നുള്ളൂ ബാക്കിയുള്ള ഒരു നയൻറ്റി പെർസെൻ്റ് സിനിമകളിലും ഈ ക്യാമറ ആംഗിളുകളിലെയും ക്യാമറ ലെൻസിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ടുള്ള സൗണ്ട് വേരിയേഷൻസ് കൊടുക്കുന്നില്ലല്ലോ അതിനെക്കുറിച്ച് എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം ഹലോ അരുൺ അരുണിൻ്റെ ചോദ്യം വളരെ വളരെ പ്രസക്തമാണ് വളരെ വളരെ വിശദമായി നമുക്കത് സംസാരിക്കേണ്ടതാണ് പക്ഷേ കുറച്ച് ഞാനത് പറയാം അതായത് ഈ ഈടയാറ്റി ഇറങ്ങുന്ന പല സിനിമകളിലും ഈ ക്യാമറയുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ചുള്ള ശബ്ദമല്ല നമ്മൾ കേൾക്കുന്നത് എന്നുള്ള വളരെ വളരെ ശരിയായ ഒരു ഒരു ഒബ്സർവേഷനാണത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അതായത് നമ്മൾ അഭി ഈ ശബ്ദത്തിലെ ഡയലോഗിന് സംഭാഷണങ്ങൾക്ക് കൊടുക്കുന്ന അമിത പ്രാധാന്യമാണ് അതിലൊരു കാര്യം അതായത് ശബ്ദം ഡയലോഗ് എന്ത് പറയണതും വളരെ കൃത്യമായിട്ടും വളരെ സ്ഫുടതയോടുകൂടി നമ്മൾ കേട്ടിരിക്കണം ഓഡിയൻസ് കേൾക്കണം എന്നുള്ളൊരു ഒരു വാശിയുടെ പുറത്താണ് അല്ലെങ്കിൽ ഡയലോഗാണ് സിനിമയുടെ കഥ കഥാതന്തുവിനെ കൊണ്ടുപോകുന്നത് ഡയലോഗിൽ കൂടെ ആണ് എന്നുള്ളൊരു ഒരു തെറ്റായ ധാരണയുടെ പുറത്താണ് അത് സംഭവിക്കുന്നത് അതായത് ഡയലോഗ് എന്തായാലും ചുണ്ടനക്കിയാൽ ഡയലോഗ് കേട്ടിരിക്കണം എന്നുള്ളൊരു നിർബന്ധം എല്ലാവർക്കും ഉണ്ട് ഉള്ളതുപോലെ തോന്നും പ്രത്യേകിച്ചും ഡയറക്ടേഴ്സിനും ഒക്കെ അപ്പോൾ പക്ഷേ ഒരു പിന്നെ സ്വാഭാവികത ഉള്ള ഒരു സിനിമയിൽ അങ്ങനെ അല്ല പല ഡയലോഗുകളും നമുക്ക് കേൾക്കേണ്ട കാര്യമില്ല നമ്മൾ നിത്യ ജീവിതത്തിൽ തന്നെ നമ്മൾ കുറച്ചൊന്ന് പിന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ് ഒബ്സർവേഷൻ നടത്തിയാൽ നമുക്ക് മനസ്സിലാകും അതായത് പല എല്ലാവരും പറയുന്ന എല്ലാം ഒന്നും നമ്മൾ കേൾക്കാറൊന്നുമില്ല ചില ചിലർ എന്തെങ്കിലും പറയണം എന്ന് വിചാരിച്ചില്ല അപ്പം പിറുവുറുത്തുകൊണ്ട് പോകുന്ന സന്ദർഭങ്ങളും ഉണ്ട് അല്ലേ അതിലൊന്നും നമ്മൾ ഒരിക്കലും അതിൽ പിറുവിരുത്തം എന്താണെന്ന് നമുക്ക് അറിയാനൊക്കെ എന്തെങ്കിലും പറയണം ഒരു ഒരു അതൊരു ബോഡി ലാംഗ്വേജിൻ്റെ ഭാഗമായിട്ടും ഡയലോഗ് വരുന്ന സിറ്റുവേഷൻ സിസ്റ്റം ഉണ്ട് പിന്നെ പക്ഷേ അതൊന്നും ഇപ്പം രഹസ്യം പറയുന്ന ഒരു സാധനം രഹസ്യം ഈ രഹസ്യം പറയുന്ന സാധനം രഹസ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമതൊരാൾക്ക് കേൾക്കാനൊക്കില്ല ആ രീതിയിലാണ് രണ്ടുപേർ തമ്മിൽ രഹസ്യം പറയുന്നത് അപ്പോൾ പക്ഷേ സിനിമയിൽ രഹസ്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നാട്ടുകാരും അറിയണമെന്നുള്ള രീതിയിലാണ് ഭാഷയിലാണ് എല്ലാവരും കേൾക്കുന്നത് അപ്പോൾ അതൊക്കെ പിന്നെ ഒരു നമ്മുടെ സൗണ്ട് ഡിസൈൻ ചെയ്യുന്ന അതിലെ ഒരു പിന്നെ ഡയറക്ടറും സൗണ്ട് റെക്കോർഡിസ്റ്റും ആ ഡിസൈനറും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് പറയേണ്ടി വരും കഴിഞ്ഞാൽ ഏതൊക്കെ ഡയലോഗാണ് കൃത്യമായിട്ട് കേൾക്കേണ്ടത് ഏതൊക്കെ കേട്ടാലും കുഴപ്പമില്ല കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഏതാണ് തീരെ കേൾക്കേണ്ടാത്തത് ചില സമയത്ത് നമുക്ക് വലിയ ഡയലോഗൊക്കെ അടിക്കേണ്ടി വരും പക്ഷേ അത് ഓഡിയൻസിന് കേൾക്കണമെന്ന് നമുക്കൊരു നിർബന്ധവും കാണില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദേഷ്യം തീർക്കാനോ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാനോ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുന്നു പക്ഷേ ഒന്നും പറയാതിരിക്കാനും സൈലൻസായിട്ട് അവിടെ കൊടുക്കാനോ ഒക്കില്ല അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഏതൊക്കെ ഡയലോഗാണ് ഓഡിയൻസ് കേൾക്കേണ്ടത് ഏതൊക്കെ കേൾക്കേണ്ടാത്തതുണ്ട് പക്ഷേ ചില സാ കേൾക്കേണ്ടാത്താണെങ്കിൽ പോലും ചില സമയത്ത് നമുക്ക് ആക്ടേഴ്സിന് ഡയലോഗ് പറയേണ്ടി വരും അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രാധാന്യം അനുസരിച്ച് വേണം നമ്മൾ ഷോർട്ട് ഡിസൈൻ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട നമുക്ക് മൂന്ന് തരത്തിൽ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ക്ലോസ് ഷോട്ട് മിഡ് ഷോട്ട് ലോങ് ഷോട്ട് എന്നും അപ്പോൾ ഇതിന് ഇതിൽ മിഡ് ക്ലോസ് ഉണ്ട് ലോങ് ക്ലോസ് ഉണ്ട് ലോങ് മിഡ് ഉണ്ട് അങ്ങനെ പല പല അതിൽ ഓവർലാപ്പിംഗ് ഒക്കെ ഉണ്ട് എന്നാലും ഈ പ്രധാനപ്പെട്ട തരത്തിലെ ഈ ഷോട്ടുകളൊക്കെ ഡിസൈഡ് ഡിസൈഡ് ചെയ്യുന്നത് നമുക്ക് എത്രത്തോളം ഡയലോഗിൻ്റെ പ്രാധാന്യം ഇതിലുണ്ട് എന്നനുസരിച്ചാണ് വളരെ കൃത്യമായിട്ട് ഡയലോഗ് ഓഡിയൻസ് കേട്ടിരിക്കണം എന്നുള്ളത് നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ അറിയാം കൂടുതലും ക്ലോസ് ഷോട്ടിലായിരിക്കും പോകുന്നത് വളരെ ഇൻറ്റിമേറ്റായിട്ടുള്ള സാധനങ്ങൾ പിന്നെ മീഡിയം ഷോട്ടിലും നമുക്ക് ഡയലോഗ് മനസ്സിലാകത്തക്കവണ്ണം നമുക്ക് കേൾക്കാം ഈവൻ ലോങ് ഷോട്ടിൽ പോലും നമുക്ക് വളരെ കൃത്യമായിട്ട് ഓഡിയൻസിന് മനസ്സിലാകുന്ന രീതിയിൽ ഡയലോഗ് കേൾക്കാം നമുക്ക് വേണമെങ്കിൽ പെർസ്പെക്റ്റീവ് ഉൾപ്പെടെ ഞാൻ പറയുന്നത് ക്ലോസ് ഇതല്ല അരുൺ പറയുന്നതിൻ്റെ ഒരു ഒരു രണ്ട് രീതിയിലതിനെ അവതരിപ്പിക്കേണ്ടതുണ്ട് എന്നാൽ ഞാൻ പറയുന്നത് ഡിസ്റ്റൻ്റ് മയക്കു വെച്ച് അതായത് ക്യാമറയുടെ ലെൻസ് ഏതാണോ ടെലി ലെൻസ് ആണെങ്കിൽ ക്ലോസ് ആയിട്ട് നമുക്ക് കേൾക്കാം വളരെ ക്ലോസ് ആയിട്ട് കേൾക്കേണ്ടി വരും അടുത്താണെങ്കിൽ ക്ലോസ്ആപ്പ് ആണെങ്കിൽ വളരെ അതിനനുസരിച്ചുള്ള പെർസ്പെക്റ്റീവ് വേണം മീഡിയം ഷോട്ട് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പെർസ്പെക്റ്റീവ് മതി ലോങ് ഷോട്ട് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഈ മൂന്ന് ടൈപ്പിലെ ഷോട്ട് കേൾക്കും നമുക്ക് ഡയലോഗ് കേൾക്കത്തക്കവണ്ണം നമുക്ക് റെക്കോർഡ് ചെയ്യാം അതിൻ്റെ പെർസ്പെക്റ്റീവ് കറക്റ്റ് ആയിരിക്കണം എന്നുള്ളൂ വളരെ ലോങ്ങ് ഷോട്ടിലാണെങ്കിൽ നമുക്ക് ഡയലോഗ് കേൾക്കാനൊക്കില്ല അത് നാച്ചുറലി അങ്ങനെ തന്നെയാണ് ആ പിന്നെ അതിന് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ജസ്റ്റിഫിക്കേഷൻ വേണം വളരെ ലോങ്ങ് ഷോട്ടിൽ ഒരു ഡയലോഗ് കേൾക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ജസ്റ്റിഫിക്കേഷൻ വേണം എങ്ങനെയാണ് നമ്മൾ നാച്ചുറൽ ആയിട്ട് കേൾക്കാത്തൊരു സാധനം എങ്ങനെയാണ് കേട്ടെന്നുള്ളൊരു ജസ്റ്റിഫിക്കേഷൻ അതിന് ഉണ്ടെങ്കിൽ അതിൽ ഡയലോഗും കേൾപ്പിക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടില്ല അതിനുള്ള ടെക്നോളജിയൊക്കെ നമുക്കുണ്ട് പക്ഷേ എന്നാലും പൊതുവേ നമ്മൾ ലോങ്ങ് ഷോട്ട് ഒരു നൂറ് വാര ദൂരെ ഉള്ള സാധനങ്ങളൊന്നും നമ്മൾ കൃത്യമായിട്ട് വളരെ ക്ലിയറായിട്ട് കേൾക്കാൻ നമുക്ക് സാധ്യമല്ല ആ പക്ഷേ ഇവർ പൊതുവേ ഡയറക്ടേഴ്സിൻ്റെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരം എത്ര ആയാലും ഡയലോഗ് നേരെ വണ്ണം കേൾക്കണം എന്നുള്ളതാണ് അവരുടെ കാര്യം അങ്ങനെ ശീലിച്ചു പോയി ഡബ് ചെയ്തുള്ള സിനിമകൾ എല്ലാം ഡബ് ചെയ്ത് ഡബ് ചെയ്ത് കേട്ട് ശീലിച്ചവർക്ക് അങ്ങനെ ഒരു ധാരണ വന്നുപോയി എത്ര ദൂരെയാണ് ആക്ടേഴ്സ് നിൽക്കുന്നതെങ്കിൽ അവരുടെ ഇമേജ് വിഷ്വൽ ഇമേജ് എത്ര ചെറുതാണെങ്കിലും അവരുടെ ഡയലോഗ് കൃത്യമായിട്ട് കേൾക്കണം എന്നുള്ളൊരു ഒരു ഒരു അബദ്ധ ധാരണ എല്ലാവരുടെ മനസ്സിലും എങ്ങനെ പതിഞ്ഞുപോയി അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് പക്ഷേ അത് ലൈവ് സൗണ്ട് ചെയ്യുമ്പോൾ അങ്ങനെ നിർബന്ധമൊന്നുമില്ല നമുക്ക് കേൾപ്പിക്കണമെങ്കിൽ കേൾപ്പിക്കാം നിങ്ങൾക്ക് എത്ര ദൂരെ വേണമെങ്കിലും ഒരു ലേപ്പൽ മൈക്കെന്നുള്ള ഒരു ബോഡി മൈക്ക് അതായത് വളരെ ക്ലോസ് ആയിട്ട് ചുണ്ടുകൾക്ക് വളരെ അടുത്ത് തന്നെ ഏറ്റവും അടുത്ത് എങ്ങനെ ഫിക്സ് ചെയ്യാമോ അത്രത്തോളം അടുത്ത് ഫിക്സ് ചെയ്ത് ചെയ്യാന്നുള്ള ലേപ്പൽ മൈക്കുകൾ ഇന്ന് മൈക്കുകളിന്ന് ആണ് അത് വയർലെസ് വഴി കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും കാണുകയില്ല നമുക്ക് എത്ര ദൂരെ ആണോ കൊണ്ടുപോയി റേഡിയോ ട്രാൻസ്മിഷൻ വഴി നമുക്ക് ഡയല റെക്കോർഡ് ചെയ്യാം പക്ഷേ അതിനൊന്നും ഒരിക്കലും അരുൺ നേരത്തെ പറഞ്ഞ പോലെ പെർസ്പെക്റ്റീവ് ക്യാമറ ഇമേജ് ക്യാമറ റെക്കോർഡ് ചെയ്യുന്ന ഇമേജിനനുസരിച്ചുള്ള ക്വാളിറ്റി ആയിരിക്കില്ല അതിനുള്ളത് അതില് ലോങ്ങ് ഷോട്ടായാലും മീഡിയം ഷോട്ടായാലും ക്ലോസ് ഷോട്ടായാലും ശബ്ദം ഒരുപോലെ തന്നെ ഇരിക്കും അതുകൊണ്ടാണ് നമ്മൾ പല സിനിമകളിലും വളരെ ഈ റിയാലിറ്റിയോട് വളരെ അടുത്ത് നിൽക്കുന്ന പല സിനിമകളിലും അങ്ങനെയുള്ള മൈക്കുകളൊന്നും ഉപയോഗിക്കാത്തത് അത് ഡിസ്റ്റൻറ്റ് മൈക്കിങ് അതായത് ബൂം മൈക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ ബൂം മൈക്കാകുമ്പോഴത്തേക്ക് ക്യാമറ വളരെ ദൂരെയാണെങ്കിൽ മൈക്കിനും അത്ര ദൂരേ നിൽക്കാനൊക്കെയുള്ളൂ കുറച്ചൊക്കെ നമുക്ക് ചീറ്റ് ചെയ്യാന്നുള്ള അല്ലാതെ ഏതാണ്ട് ഒരു ആട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് ക്യാമറയ്ക്കും മൈക്കിനും ഏതാണ്ട് ഒരേ ഡിസ്റ്റൻസിൽ ഒരേ പെർസ്പെക്റ്റീവില് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ലേപ്പൽ മൈക്ക് വെച്ച് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ പെർസ്പെക്റ്റീവ് വരുത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ചില വേണ്ടിയുള്ള ഒരു കുറുക്കുവഴി കണ്ടെത്തുന്നു കഴിഞ്ഞാൽ ബൂം മൂവിച്ചും ഡിസ്റ്റൻറ്റ് മൈക്കിങ്ങും ക്ലോസ് മൈക്കിങ്ങും ഒരുമിച്ച് ചെയ്തിട്ട് മിക്സിങ്ങിൻ്റെ സ്റ്റേജിൽ കുറേയൊക്കെ നമുക്ക് പെർസ്പെക്റ്റീവ് വേണ്ടടുത്ത് പെർസ്പെക്റ്റീവ് കൊണ്ടുവരാനൊക്കെ ആ ബൂം മൈക്കിൻ്റെ ഡിസ്റ്റൻറ്റ് മൈക്കിൻ്റെ ഇലിമെൻറ്റ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ട് ഇത് രണ്ടിങ്ങനെ കോമ്പിനേഷനാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ വേറെ ചില ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഓരോരുത്തരുടെ രീതി അനുസരിച്ച് അവർ മാക്സിമം നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ട് എന്നേ പറയാനുള്ളൂ എൻ്റെ പേര് രാജേഷ് രത്നാസ് എന്നാണ് ഞാനിപ്പോൾ ഒരു ഇൻഡിപെൻ്റൻ്റ് ആയിട്ട് ഒരു തല എന്ന് പറഞ്ഞൊരു മൂവി മൂവി ചെയ്തിരുന്നു അത് ഈ പറഞ്ഞ കണക്ക് സൗണ്ട് സ്പോട്ട് ചെയ്യാനിരുന്നതാണ് പക്ഷെ രണ്ട് വർഷത്തെ പ്രോസസ്സിങ് ആയതുകൊണ്ട് പല പല തടസ്സങ്ങളുണ്ട് അത് നടന്നില്ല പക്ഷേ ഇപ്പോൾ രണ്ടാമത് ഇപ്പം എയർടെലില് ഷൂട്ട് തുടങ്ങേണ്ടിരുന്ന ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ സിങ് സൗണ്ടാണ് അത് പഠിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചിറങ്ങിയ ഒരു നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത് അപ്പം പുള്ളി നമുക്ക് ഒരുപാട് ഇത് തരുന്നുണ്ട് പക്ഷേ എനിക്കിതിൻ്റെ ഒരു ബേസിക് അറിയില്ല അത് എന്താണ് ഇതിൻ്റെ പ്രോസസ്സിങ് എന്നോ ഇത് എങ്ങനെയാണ് നമ്മൾ ഒരു ക്യാമറമാൻ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞില്ല നമ്മൾ ഒരു ടെക്നിക്കലി എങ്ങനെയാണ് ഇതിനകത്ത് പ്രിപ്പേർഡ് ആവേണ്ടത് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലും ആ ക്രൂ മൊത്തത്തിൽ എത്രത്തോളം അതിന് വേണ്ടിയിട്ട് സെറ്റപ്പ് ആയി നിൽക്കണം എന്നുള്ളത് മൊത്തത്തിൽ ഒരു സിങ് സൗണ്ടുള്ളൊരു സെറ്റ് എങ്ങനെയായിരിക്കണം അതിൻ്റെ ഒരു വാല്യൂ എന്താണ് സിനിമകളും നമ്മൾ കാണുമ്പോഴത്തേക്ക് അറ്റ്മോസ്ഫിയർ ഫീൽ മാത്രം റെക്കോർഡ് ചെയ്തിട്ട് ഡബ് ചെയ്യുന്ന കുറേ സിനിമകളുണ്ട് ഉദാഹരണം പ്രേമോ ആക്ഷൻ ഹീറോ ബിജു പോലെയൊക്കെ ഉള്ള സിനിമകൾ അറ്റ്മോസ്ഫിയർ സൗണ്ടുകൾ ഷൂട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്തതിനു ശേഷം പിന്നീട് ഡബ് ചെയ്യുകയായിരുന്നു ആ സാറിൻ്റെ സിനിമകൾ വേറൊരു തലത്തിലേ കാണുന്നു പക്ഷേ ഇത് രണ്ട് രീതിയിലും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതാണ് ബെറ്റർ ഇപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്പോർട്ടിൽ സൗണ്ട് ഉൾപ്പെടെയാണ് ഡബ്ബിങ് ഉൾപ്പെടെയാണ് അപ്പം അതിനകത്ത് നമ്മളത് ചെയ്യുമ്പം പ്രായോഗികമായ അത് ഭയങ്കര ഒരു ഗുണമുള്ള കാര്യമാണെന്ന് സിനിമയുടെ വിജയത്തിന് തന്നെ സനലേറ്റൻ ഉൾപ്പെടെ സനൽകുമാർ ശശിധരൻ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പലരുടെ മുഖത്തൊന്നും അത് കേൾക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം സാറിന് ഈ സൗണ്ട് ഡിസൈനർ എന്നുള്ളൊരു ഇത് വെച്ചിട്ട് നമുക്കതിനെ എന്താണ് പറഞ്ഞു തരാൻ പറ്റുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കി തന്ന ഉപകാരമായിരുന്നു സാർ ആ ഹലോ രാജേഷ് ആ ഇത് വളരെ വളരെയധികം പിന്നെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട ഒരു ചോദ്യമാണ് താങ്കളുടേത് അതായത് പിന്നെ എന്തു എങ്ങനെ ആണ് ഇത് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ പക്ഷേ ഞാൻ വളരെ പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞുകൊട്ടെ ഒന്ന് ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഓൾറെഡി ഒരു ശബ്ദലേഖകൻ നിങ്ങളുടെ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നതെല്ലാം ശിരസാ വഹിച്ച് അത് അതുപോലെ ചെയ്ത് കൊള്ളുക അതാണ് ഏറ്റവും നല്ല രീതി കാരണം ഓരോ ശബ്ദലേഖകരും അവരുടെ രീതി എന്ന് പറഞ്ഞാൽ വ്യത്യാസപ്പെടും അപ്പോൾ അവരുടെ സ്കൂൾ ഓഫ് തിങ്കിങ് എന്ന് പറയുന്നത് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അത് കാരണം നമ്മൾ വേറൊരാൾ അതിൽ അഭിപ്രായം പറയുന്നത് അത്ര ശരിയെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ വളരെ ചുരുക്കി ഞാൻ പറയാം അതായത് ലൈവ് ആയിട്ട് അതായത് നിങ്ങൾ പറഞ്ഞാൽ ചെറിയൊരു പിശകുണ്ടായത് എന്ന് പറഞ്ഞാൽ ഡബ്ബിങ് എന്ന് പറഞ്ഞ് ലൈവ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഡബ്ബിങ് എന്നുള്ള പദം ഉപയോഗിക്കില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അതായത് ലൈവ് ചാറ്റ് റെക്കോർഡ് ചെയ്യുന്ന സാധനത്തിന് റീപ്ലേസ് ചെയ്യുന്നതാണ് വേറൊരു സമയത്തും വേറൊരു സ്ഥലത്തും വച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നതിനാണ് ഡബ്ബിംഗ് എന്ന് നമ്മൾ പറയുന്നത് അപ്പം അതൊരു ഡബ്ബിങ് എന്നുള്ള വാക്ക് ഇതിൽ ഉപയോഗിക്കാനേ പാടില്ല ലൈവായിട്ട് ചെയ്യുന്ന സമയത്ത് അതൊന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം ഇത് ക്യാമറമാനോ ഡയറക്ടറോ മാത്രം തീരുമാനിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഈ സ്പോട്ട് റെക്കോർഡിംഗ് എന്ന് പറയുന്ന ലൈവ് റെക്കോർഡിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സിംഗിൾ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് അത് യൂണിറ്റിലെ സ്പോട്ട് ബോയ് മുതൽ പ്രൊഡ്യൂസർ വരെയുള്ള എല്ലാ ആൾക്കാരുടെയും സഹ പരിപൂർണമായ സഹകരണം കൊണ്ട് മാത്രമേ വിജയിപ്പിക്കാവുന്ന ഒരു ഒരു സാങ്കേതിക മായ ഒരു രീതിയാണ് ലൈവായിട്ട് നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ വേണ്ടി വരുന്നത് കാരണം ഇതിൽ ആര് വിചാരിച്ചാലും ഇതിലെ പിന്നെ ഇതിലെ ഈ ഒരു ഈ സിസ്റ്റത്തെ നമുക്ക് പിന്നെ അതിൻ്റെ ഉദ്ദേശത്തെ ഉദ്ദേശശുദ്ധിയെ തകർക്കാനൊക്കും അറിയ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒക്കെ നമുക്ക് ഇതിനെ ഇതിൽ ഇതിൽ ഇതിൻ്റെ പ്രാധാന്യം അറിയാത്ത പലരും ഇപ്പോൾ നമ്മൾ ഒരു ഒരു സിനിമയുടെ ഷൂട്ടിങ് ചിലപ്പോൾ തുടങ്ങുന്ന സമയത്ത് എല്ലാ എല്ലാ ആൾക്കാരും വന്ന് പറഞ്ഞ് ഇപ്പോൾ പറയുന്നുണ്ടായി ചിലപ്പോൾ ഈ ലൈവ് സൗണ്ടാണ് ഇത് വളരെ എല്ലാവരും വളരെ ശ്രദ്ധിക്കണം വെറുതെ അനാവശ്യമായിട്ട് സംസാരിക്കാൻ പാടില്ല സെറ്റിൽ നല്ല ഡിസിപ്ലിൻ വേണം അനാവശ്യമായിട്ട് ഷൗട്ട് ചെയ്യാൻ പാടില്ല കഴിയണതും സൈൻ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ഒക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അനാവശ്യമായിട്ട് ആരും തന്നെ അവരുടെ ചുണ്ടനക്കാൻ പോലും പാടില്ല എന്നൊക്കെ പറയുമെങ്കിൽ പോലും അവിടെ ആ സമയത്ത് പ്രസൻ്റ് ആയിരിക്കുന്നത് വളരെ ചുരുക്കം പേരെ ഉണ്ടാവുള്ളൂ പല ആർട്ടിസ്റ്റുകളും ലിസ്റ്റെടുത്താൽ പോലും പലരും ആ സമയത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഓരോരുത്തരും അവരവരുടെ പാർട്ടുള്ള സമയത്ത് മാത്രം വന്ന് അവരുടെ ജോലി ചെയ്തിട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത് അപ്പോൾ അങ്ങനെയൊന്നും നടക്കില്ല ശരിക്കും പറഞ്ഞാൽ എല്ലാ പേരും ഇതിൽ നിങ്ങൾ ഇത് ലൈഫ് സൗണ്ടിൻ്റെ ഒരു പ്രോജക്റ്റിലേക്ക് എൻറോൾ ചെയ്യുമ്പോഴത്തേക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം ഇത് ഇതിങ്ങനെയുള്ളൊരു പ്രോജക്റ്റാണ് ഇത് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഒരു പിന്നെ അറ്റ്മോസ്ഫിയറിൽ ഷൂട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ് അങ്ങനെ സമ്മതിക്കുന്ന ആൾക്കാരെ മാത്രമേ യൂണിറ്റിൽ പോലും എടുക്കാവൂ അത് ക്യാമറാമാനെന്നോ റെക്കോർഡ് റെക്കോർഡിസ്റ്റെന്നോ മാത്രമല്ല അത് അഭിനയിക്കുന്ന ആൾക്കാരെടുത്ത് പറഞ്ഞു മനസ്സിലാക്കണം ഇതിൻ്റെ പിന്നെ ഗുണദോഷങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ഈവൻ സ്പോർട്ട് ബോയ്സ് എന്നെ പോലും പറഞ്ഞ് മനസ്സിലാക്കണം കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് അറിയണം എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിലല്ല വളർന്നു വന്നത് ഈ സിനിമാ ഫീൽഡിൽ അപ്പോൾ അതുകൊണ്ട് അത് വളരെ അത്യാവശ്യമാണ് പിന്നെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഞാൻ നിങ്ങളുടെ റെക്കോർഡിസ്റ്റ് ആരാണോ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില നിബന്ധനകളൊക്കെ ഉണ്ടാവും അതൊക്കെ വളരെ എല്ലാ ഒന്നും അദ്ദേഹത്തിന് ആദ്യം തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒത്തുന്നിരിക്കില്ല അത് ആ സാഹചര്യം വരുന്ന അനുസരിച്ച് അദ്ദേഹം പുതിയ പുതിയ ഇൻസ്ട്രക്ഷൻസൊക്കെ തന്നുകൊണ്ടിരിക്കും അതൊക്കെ അപ്പോഴും അവിടെ ചെന്ന് ചോദ്യം ചെയ്യാൻ നിൽക്കാതെ അതെന്തുകൊണ്ടാണെന്നോ ഒന്നും ചോദ്യം ചെയ്യാൻ നിൽക്കാതെ അത് കഴിയണതും അത് അനുസരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രോജക്റ്റ് ഉണ്ടായി വരും എന്നാണ് എൻ്റെ വിശ്വാസം സാറേ നമസ്കാരം എൻ്റെ പേര് മനോജ് ഞാൻ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് അപ്പോൾ ഞാൻ സിനിമ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ശബ്ദത്തിൻ്റെ ഒരു ഭയങ്കര ഒരു വേരിയേഷൻ എന്നുള്ള കണ്ടീഷനിൽ പയ്യന്നൂരിൽ ആദ്യമായിട്ട് ഒരു അറിയുന്നത് ജുറാസി പാർക്ക് എന്ന സിനിമ പയ്യന്നൂരിൽ കളിക്കുമ്പോൾ ഇവിടുത്തെ തിയേറ്ററിൽ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ ഒരു എന്താ പറയുക സൗണ്ട് നമ്മുടെ ഗാനമേളക്കൊക്കെ കൊണ്ടുവരുന്ന രീതിയിൽ ബോക്സ് വെച്ചിട്ട് പിന്നെ വലിയൊരു അതിൻ്റെ ഒരു ശബ്ദം ക്രിയേറ്റ് ചെയ്തിട്ട് തിയേറ്ററിൽ ഏകദേശം നമുക്ക് ഡി പോലെയുള്ള ഒരു എഫക്റ്റ് തരാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അതന്ന് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിരുന്നു ആ സമയത്ത് കണ്ണൂരിലുള്ള ചില തിയേറ്ററുകളിൽ ഡി ടി എസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഇതിനോട് കുറച്ചും കൂടി നല്ലവണ്ണം മനസ്സിലാക്കാൻ ശ്രമിച്ച സമയത്ത് ഈ ഫിലിം ഫെസ്റ്റിവലിലും സംഭവങ്ങളിലൊക്കെ കാണുന്ന സമയത്താണ് ഈ മ്യൂസിക്കിന് ഉപരിയായിട്ട് സിങ്ക് സൗണ്ട് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ അത്യാവശ്യം ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പോൾ അതേ സമയത്ത് തന്നെ ചില സമയങ്ങൾ പയ്യന്നൂരിലൊക്കെ നമ്മൾ ചില തിയേറ്ററുകളിൽ പലപ്പോഴും ഈ കൃത്യമായിട്ട് ചില ഡയലോഗുകളൊക്കെ കേൾക്കാതെ വരുന്ന ഒരു കാര്യവും കൂടെ ഈ സിങ്ക് സൗണ്ടിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അതൊരുപാട് പരിഹരിക്കപ്പെട്ടു അപ്പോൾ അതിൻ്റെ ഈ സാങ്കേതികമായ ഒരു വളർച്ചയെ കുറിച്ചിട്ട് സാറിന് എങ്ങനെയാണ് പറയാൻ പറ്റുക എന്നുള്ളതാണ് ഹലോ മനോജ് ഏതായാലും താങ്കൾ തന്നെ ഏതാണ്ട് അത് താങ്കളുടെ ചോദ്യം ഭാഗികമായി ഉത്തരം തന്നിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ വളർച്ചയെക്കുറിച്ചുള്ള ഭാഗം അതായത് ആദ്യകാലത്ത് അവർ പ്രൊജക്ഷൻ്റെ സൈഡിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ സ്പീക്കർ അതും ഇതൊക്കെ എക്സ്ട്രാ കൊണ്ടുവയ്ക്കുകയും അതൊക്കെ വളരെ അബദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ പക്ഷേ എനിക്കതിൽ പറയാനുള്ളത് ഇപ്പോൾ പോലും അത് വളരെ അധികം പിന്നെ സ്റ്റാൻഡർഡൈസേഷൻ ഇല്ലാത്തൊരു ഫീൽഡായിട്ട് തന്നെയാണ് ഇപ്പോഴും തുടരുന്നതെന്ന് വളരെ ഖേദപൂർവ്വം പറയേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഡോൾബി അറ്റ്മോസ് എന്നുള്ള വളരെ അൾട്ടിമേറ്റായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ ഏറ്റവും അൾട്ടിമേറ്റായിട്ടുള്ളത് എന്നാൽ പോലും നമുക്ക് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാദേശികമായിട്ടുള്ള ആ ഒരു ഒരു പിന്നെ വ്യത്യാസങ്ങൾ അവിടെയും ഒക്കെ ഉണ്ട് അതായത് തിയേറ്ററിൻ്റെ അക്കോസ്റ്റിക്സിനെ കുറിച്ചുള്ള ഒരു ഒരു അലംഭാവം എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ പക്ഷേ ഇതിപ്പോൾ നമുക്കൊരു ആശാപകമായിട്ട് കാണാൻ കുന്നത് ഈ ചെറിയ ചെറിയ ഒക്കെ വരുന്നിടത്ത് കുറച്ചൊക്കെ സ്റ്റാൻഡർഡൈസേഷൻ എന്നാ അവർ കൊണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ചും ഡോൾബിയുടെ കാര്യത്തിൽ ഡോൾബി ഇപ്പോൾ എക്യുപ്മെൻറ്സ് ഒരിക്കലും അവർ ഔട്ട് റേറ്റായിട്ട് വിൽപ്പന നടത്തുന്നില്ല അവർ അവർ ലീസിന് മാത്രമേ കൊടുക്കുന്നു എന്നാണ് ഞാൻ ഞാനറിഞ്ഞത് ആദ്യകാലത്ത് അങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ ലേറ്റസ്റ്റായിട്ട് എനിക്കറിയില്ല എന്നാലും ഡോൾ ബി കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നതിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ആണെന്നാണ് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ പല തിയേറ്ററിലും പിന്നെ പ്രത്യേകിച്ചും പിന്നെ വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിലുള്ള തിയേറ്ററുകളിൽ അവർ ഈ ഒരു തിയേറ്റർ പിന്നെ എന്തെങ്കിലും കാരണവശാലും ഒരു സ്പീക്കറോ എന്തെങ്കിലുമൊക്കെ കേടുപാടുകളൊക്കെ സംഭവിക്കണമെങ്കിൽ അത് അപ്പോഴ് തന്നെ അവർ അതിനെ റിപ്പയർ ചെയ്ത് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ശബ്ദം വരുന്ന രീതിയിൽ അലൈൻ ചെയ്യുന്നത് എത്രത്തോളം പ്രായോഗികമായിട്ട് അത് കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു ചെറിയ വ്യത്യാസം പോലും നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സൗണ്ട് അവിടെ പ്രകടിപ്പിക്കാതിരിക്കാനുള്ള കാരണമായി തീരാറുണ്ട് അതായത് സ്പീക്കർ തമ്മിൽ ഒരേ സ്പീക്കറിൽ തന്നെ ഒരേ ശബ്ദം തന്നെ പല സ്പീക്കറുകൾ കേൾക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട് അപ്പോൾ അത് രണ്ടും മാച്ചിങ് അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഒരു പാനിങ് ഷോട്ടൊക്കെ വരുന്ന സമയത്ത് ഒരു തിയേറ്റർ ഒരു സ്പീക്കറിൽ നിന്ന് മറ്റുള്ള സ്പീക്കറിൽ പോയി അതിൽ നിന്ന് അടുത്ത തിയേറ്ററിൽ സ്പീക്കറിലേക്ക് പോയി അങ്ങനെ അങ്ങനെ ശബ്ദം ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഈ സ്പീക്കറുകളെല്ലാം തന്നെ ഒരേ അക്കോസ്റ്റിക്കൽ ക്വാളിറ്റി ഇല്ലാത്തതാണെങ്കിൽ അത് നമുക്ക് അതിൻ്റെ ഇമേ വരുത്തുന്ന ഇമേജിന് ഡിസ്റ്റോഷൻ സംഭവിക്കാറുണ്ട് സൗണ്ട് ഇമേജ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അങ്ങനെയുള്ള സൗണ്ട് ഇമേജ് മാത്രമല്ല പ്രത്യേകിച്ച് അറ്റ്മോസ്ഫിയറിക് ശബ്ദങ്ങൾ നമ്മൾ കൊടുക്കുന്നതും പല സ്പീക്കറിൽ കൂടെയാണ് ഒരേ ശബ്ദ നമ്മൾ കേൾപ്പിക്കുന്നത് അപ്പോൾ അത് അങ്ങടത്തൊക്കെ മാച്ചിങ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ തിയേറ്ററിൻ്റെ സിമട്രി അതൊക്കെ ഇതിൽ തിയേറ്ററിൻ്റെ അക്കോസ്റ്റിക്സ് അതിൻ്റെ ക്വാളിറ്റി ഇതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഏതായാലും അതൊക്കെ ഇനി എത്രത്തോളം ഇനി കോവിഡ് കഴിഞ്ഞിട്ടുള്ള കൊറോണ പീരീഡ് കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷനൊക്കെ എന്താകുന്നു നമുക്ക് ഇപ്പോൾ ഒരു പിടിയില്ല കഴിഞ്ഞ ആൾക്കൂട്ടം വരുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഇനി എങ്ങനെയാണ് ലോകം അഭിമുഖീകരിക്കുക എന്ന് നമുക്കിപ്പോഴൊന്നും പറയാൻ വയ്യ എന്തായാലും തിയേറ്ററിൻ്റെ അക്കോസ്റ്റിക്സ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതിൽ അത് എത്രത്തോളം അവധാനതയോടുകൂടി നമ്മളത് ചെയ്യുന്നു അത്രത്തോളം നല്ല സൗണ്ട് റീപ്ലക്ഷൻ ഉണ്ടാകും പിന്നെ തിയേറ്ററിൽ പലപ്പോഴും ഇതിൻ്റെ ആദ്യകാലത്തൊക്കെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് സിംഗ് സൗണ്ട് ചെയ്തതുകൊണ്ടാണ് ശബ്ദം കേൾക്കാത്തത് എന്ന് പറയുന്നതിലൊക്കെ വെറും അത് ഒരു അവരവരുടെ റെസ്പോൺസിബിലിറ്റി വേറെ ആരുടെ തലയിൽ കൊണ്ട് വെക്കുന്ന ഒരു ശീലമായിരുന്നു അത് അതൊക്കെ ആദ്യകാലത്തൊക്കെ നടന്നിട്ടുണ്ട് ഞാൻ തന്നെ ലൗഡ് സ്പീക്കറ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യമായിട്ട് ഈ കൊമേഴ്സ്യൽ ഫിലിമിൽ ലൗഡ് ലൈവ് സൗണ്ട് ചെയ്യുന്ന ആദ്യമായിട്ടായിരുന്നു അന്ന് അതിനു മുമ്പ് ഈ ആർട്ട് ഫിലിമിലും പാരലൽ ഫിലിമിലും ഒക്കെ ഇത് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും കൊമേഴ്സ്യൽ ഫിലിം വൈഡ് ആയിട്ട് റിലീസ് കിട്ടുന്ന ഒരു കൊമേഴ്സ്യൽ ഫിലിമിൽ ആദ്യം കേരളത്തിലെ ലൗഡ് സ്പീക്കർ ഞാൻ ചെയ്യുന്ന സമയം ആ സമയത്തൊക്കെ ഇത് വളരെ പരിതാപകരമായ സിറ്റുവേഷൻ ആയിരുന്നു ഈവൻ എ ഗ്രേഡ് തിയേറ്ററിൽ പോലും ഇത് വളരെ മോശമായ രീതിയിലാണ് പിന്നെ പിന്നെ അവർ ലൈവ് സൗണ്ട് ചെയ്തത് കാരണമാണ് ഇത് ഇങ്ങനെ വരുന്നതെന്നൊക്കെ എഴുതി വയ്ക്കാൻ തുടങ്ങി കാരണം അത് അവരുടെ പ്രൊജക്ഷൻ സിസ്റ്റത്തിലെ പോരായ്മകൾ മറച്ചു വയ്ക്കാൻ അവർ ഇങ്ങനെ ചെയ്ത് തുടങ്ങിയതാണത് അതൊന്നും നമുക്കിപ്പോൾ ആ ാലത്തേക്ക് പോയി അതിനെ കയറി മുറിച്ച് പരിശോധിക്കുന്നതിലൊന്നും എനിക്കിപ്പോൾ വലിയ താല്പര്യമില്ല ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ഹലോ നമസ്കാരം സാർ ഞാൻ തലശ്ശേരിയാണ് ശ്രീകുമാർ എന്നാണ് പേര് സാര് ഞാനൊരു എൻ്റെ ഒരു ഡൗട്ട് ചോദിക്കുകയാണ് നിശബ്ദതക്ക് ഒരു പ്രാധാന്യം എന്താണ് സാർ നിശബ്ദത അത് തന്നെ പ്രാധാന്യം കൂടി നമുക്ക് സാറ് നിശബ്ദതോ അതുകൊണ്ടാണ് അങ്ങനെ ഹലോ ശ്രീകുമാറിൻ്റെ ചോദ്യം ഞാൻ ഇടയ്ക്ക് വിട്ടുപോയി അത് ഞാൻ പുറകോട്ട് പോയി എടുക്കുകയാണ് ഞാനൊന്ന് പറഞ്ഞിട്ട് ശ്രീകുമാർ അതായത് ഈ നിശബ്ദത എന്ന് പറയുന്നത് അത് വളരെ ഒരു ഫിലോസഫിക്കലായിട്ട് ഉത്തരം പറയേണ്ട ഒരു ഒരു കാര്യമാണ് അതായത് നിശബ്ദത എന്നൊരു സാധനം ഇല്ല ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണത് നിശബ്ദത എന്ന് പറഞ്ഞാൽ ശബ്ദത്തില്ലായ്മ ശബ്ദമില്ലായ്മ എപ്പോഴാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഒരിക്കലുമില്ല ഒരിക്കലും ശബ്ദമില്ലായ്മ എന്നുള്ളൊരു സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ അനുഭവപ്പെടുന്നത് ശബ്ദമില്ലാതായാൽ നമ്മളില്ല എന്നാണ് അർത്ഥം അപ്പോൾ ശബ്ദമുണ്ടെങ്കിലേ നമ്മളുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിശബ്ദത എന്ന് പറയുന്നത് നമ്മുടെ അതായത് കണ്ണടച്ചാൽ നമുക്ക് വിഷുലൊന്നും കാണാത്തതുപോലെ നമ്മുടെ മനസ്സിനെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് നിശബ്ദത എന്നൊരു ഒരു ഒരു കാര്യം അനുഭവിക്കാൻ അനുഭവപ്പെടുള്ളൂ കഴിഞ്ഞാൽ ഒരു സാധാരണ ലോകത്ത് നിശബ്ദത നിശ്ശബ്ദമെന്ന് പറഞ്ഞില്ല അതായത് നമുക്ക് ഒന്നുമില്ലെങ്കിൽ പോലും നമ്മുടെ ഹൃദയം പിടിക്കുന്നുണ്ടാവും അപ്പോൾ ഒന്നുമില്ലാത്ത ഒരു ശബ്ദവും ബാഹ്യമായ ഒരു ശബ്ദവും ഇല്ലാത്തൊരു ഒരു സ്ഥലത്ത് നിങ്ങൾ പോയി നോക്കൂ അവിടെ നിങ്ങളുടെ ഹൃദയം മുടിപ്പ് നിങ്ങൾക്ക് കേൾക്കാം നിങ്ങളുടെ രക്തധമനിൽ കൂടെ രക്തം മോടുന്ന ശബ്ദവും നിങ്ങളുടെ വയ പിന്നെ പിന്നെ ഉദരത്തിലും ആയൊക്കെ ഇഷ്ടംപോലെ വായു സഞ്ചാരവും ഇതിൻ്റെയൊക്കെ ശബ്ദങ്ങൾ ഇഷ്ടം പോലെ കേൾക്കാം നിങ്ങൾ അനങ്ങുമ്പോൾ പോലും നിങ്ങൾ നിങ്ങൾ ഒരു ശ്വാസം എടുക്കുന്ന ശബ്ദം അനങ്ങുമ്പോൾ പോലും കൈകാലുകൾ അനങ്ങുമ്പോൾ ഇപ്പോൾ വളരെ വളരെ ശബ്ദങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നിശബ്ദത എന്നൊരു കാര്യം ഇല്ല അത് നമുക്ക് എങ്ങനെ സിനിമയിൽ അത് അനുഭവവേദ്യമാക്കാം അതായത് വളരെ ശബ്ദം കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ പെട്ടെന്നൊരു നിശബ്ദത പോലെ അനുഭവപ്പെടാം അല്ലെങ്കിൽ റിലേറ്റീവായിട്ട് മറ്റുള്ള ശബ്ദങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് പൊതുവേ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദങ്ങൾ ഇല്ലായിരിക്കണ സമയത്ത് നമുക്ക് അങ്ങനെ അനുഭവപ്പെടുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് സിനിമ എന്നുള്ളൊരു മാധ്യമത്തിൽ നിശബ്ദത കൊണ്ടുവരുന്നത് ഇങ്ങനെയുള്ള പല പല ടെക്നിക്കുകളിൽ കൂടെയാണ് അതായത് അത് അല്ലാത്ത രീതിയിൽ നമുക്കൊരിക്കലും അത് കൊണ്ടുവരാനൊക്കില്ല അങ്ങനെ അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് വളരെ ഇൻഡിവിജ്വലായിട്ട് അതായത് ഓരോ ഓരോ ആൾക്കാരും ഹെഡ്ഫോണ് വച്ചോ അങ്ങനെയെങ്കിലുമൊക്കെ നമുക്കിരിക്കുന്ന ഒരു പിന്നെ ആ അവസ്ഥയിൽ മാത്രമേ നമുക്ക് അങ്ങനെ ശബ്ദങ്ങളെ കംപ്ലീറ്റ് കട്ട് ഡൗൺ ചെയ്ത് നിശബ്ദതയുടെ ഒരു ഫീല് കൊണ്ടുവരാനേക്കുള്ളൂ പിന്നെ ഈ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന വലിയ വലിയ തിയേറ്ററുകൾ അല്ലെങ്കിൽ ഈവൻ ഒരു ചെറിയ തിയേറ്ററിലായാൽ പോലും അവിടെ ഒരു പത്തോ പതിനഞ്ചോ പേര് ഇരുന്നാൽ തന്നെ ആ നിശബ്ദത ഭഞ്ചിക്കപ്പെടും അവരുടെ ശ്വാസമെടുപ്പും ആ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ അത് ഇല്ലാതെ വരും ഫിസിക്കലായിട്ട് ഇല്ലാതെ വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൗണ്ട് ട്രാക്ക് ഡിസൈൻ ചെയ്യുന്നതിലൂടെയും സിനിമയിലെ ഷോട്ടുകൾ എഡിറ്റിങ്ങിൽ കൂടെയും ഒക്കെ ഒരു അതിൻ്റെ ഒരു അനുഭവം ഉണ്ടാക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ ഓ എന്നാണ് എൻ്റെ അഭിപ്രായം ഇത് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാമെന്നുള്ളൊരു മറുപടി അല്ല ഇത് എന്നാലും ഞാൻ തൽക്കാലം ഇത്രയും പറഞ്ഞു നിർത്തുന്നു സാർ എൻ്റെ പേര് മനീഷ് എന്നാണ് എനിക്കുള്ളൊരു സംശയം നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ പക്ഷി മൃഗാദികളുടെയൊക്കെ സൗണ്ട് അത് എങ്ങനെയാണോ ഓരോ അത് പോയി എടുക്ക് നേരിട്ട് എടുക്കുകയാണോ അതോ നമ്മൾ മറ്റ് സോഴ്സുകളിൽ നിന്നാണോ എടുത്ത് ഇപ്പോഴുള്ള സിനിമയ്ക്ക് ചെയ്യുന്നത് അതോ ഓരോ സിനിമയ്ക്കും അത് അതിൻ്റെ വ്യത്യസ്തമായി നേരിട്ട് പോയി അതായത് അതിൻ്റെ സൗണ്ട് സോഴ്സിനനുസരിച്ചിട്ട് നമ്മൾ അത് പോയി സെപ്പറേറ്റ് പോയി എടുക്കുകയാണോ അതാണ് സംശയം ഉണ്ടായിരുന്നു ആ ഹലോ മനീഷ് ആ ഇത് വളരെ ജനറൽ ജനറലായിട്ടുള്ളൊരു ചോദ്യമാണ് എന്നാലും എന്നാ ഞാൻ എൻ്റെ രീതി പറയാമെന്നേ ഉള്ളൂ എന്നാൽ പലരും പല രീതിയിലെന്നെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ലൈബ്രറികളിനടുത്ത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രകടമായിട്ട് കാണുന്ന ഒരു രീതി പക്ഷേ ലൈവ് സൗണ്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഓരോ സിനിമയ്ക്കും കഴിയുന്നതും അതിൻ്റെതായ ഒരു ശബ്ദത്തിൻ്റെ ലൈബ്രറി ഉണ്ടാക്കി വയ്ക്കുകയാണ് എന്നിട്ട് അതിൽ നിന്ന് ഉപയോഗിക്കുന്നതാണ് എനിക്കിഷ്ടം അങ്ങനെയാണ് കൂടുതലും ചെയ്യുന്നത് പിന്നെ അപൂർവമായ ചില സാധനങ്ങൾ ഒരു ശബ്ദങ്ങൾ നമുക്ക് സിനിമയിൽ പിന്നെ അതിൽ അതിലെ സാന്നിധ്യം വേണം പക്ഷേ ഷൂട്ട് ചെയ്യാനോ ഒന്നും കിട്ടില്ല അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ക്യാമറ എവിടെ വേണോ വയ്ക്കുന്നു അതിനെ എവിടെ എവിടെയാണോ നോക്കുന്നു അവിടുത്തെ വിഷ്വല് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ ആ നാല് ഫ്രെയിം ലൈനകത്തുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ പക്ഷേ ശബ്ദം കൊണ്ട് നമുക്ക് ആ ഫ്രെയിമുകൾക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അത് കാരണം ഇപ്പോൾ നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഡിസൈൻ ചെയ്യുന്ന സമയത്തും ഒക്കെ ഇങ്ങനെയുള്ള ഈ ഫ്രെയിമിനില്ലാത്ത ആ ശബ്ദത്തിൻ്റെ സോഴ്സുകളെക്കുറിച്ചും നമ്മൾ അതിനെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്കൊരു ഹെലികോപ്റ്റർ മോളിൽ കൂടെ പറന്ന് പോകുന്നതായിട്ട് ആ ഒരു ഒരാൾ കാണുന്നു നമ്മൾ അദ്ദേഹത്തെ മാത്രമേ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും ഒരു ആക്ടറിനെ മാത്രമേ ഷൂട്ട് ചെയ്യുന്നുള്ളൂ നമ്മൾ ആകാശത്തേക്ക് ക്യാമറ തിരിക്കുന്നില്ല പക്ഷേ അല്ലെങ്കിൽ വിമാനമോ ഒരു ഹെലികോപ്റ്ററോ നമുക്ക് പോകുന്നതാണെന്ന് വിചാരിക്കുക അപ്പോൾ ഹെലികോപ്റ്റർ നമുക്ക് ഇപ്പോൾ ഈ ഒരു ഷോട്ടിന് വേണ്ടി മാത്രം ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ പിന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ലൈബ്രറിയിൽ നിന്ന് എടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഹെലികോപ്റ്റർ ഉള്ള സ്ഥലത്ത് പോയി പിന്നെ അതിന് ശേഷം റെക്കോർഡ് ചെയ്ത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ഈ അറ്റ്മോസ്ഫിയറിക് സൗണ്ട്സ് കിളികളുടെയും പക്ഷി പക്ഷിമുഖാദികളുടെയൊക്കെ ശബ്ദം ഞാൻ കൂടുതലും അതേ ഷൂട്ട് ഫിലിം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എക്സ്ട്രാ ദിവസങ്ങളിൽ സ്പെൻഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഷൂട്ടിൻ്റെ ഇടയിലുള്ള ഫ്രീ ടൈമിലോ ഒക്കെ ഷൂട്ട് ചെയ്യാറാണ് പതിവ് കാരണം ഞാൻ ഓരോ സിനിമയ്ക്കും അതിൻ്റേതായിട്ടുള്ളൊരു സൗണ്ട്സ്കേപ്പ് ഉണ്ട് അപ്പോൾ നമുക്ക് കഴിയണതും അതിനോട് സ്റ്റിക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിനോട് ഈ ആക്ടേഴ്സും പിന്നെ പ്രതിഫലിക്കുക ഒരു ആക്ടേഴ്സിൻ്റെ അഭിനയത്തിൽ ഒരു പ്രതികരണം ഉണ്ടാവും ഒരു പ്രതിഫലനം ഉണ്ടാവും അത് നമ്മൾ അറിയാതെ എങ്കിൽ ആണെങ്കിൽ പോലും അങ്ങനെ സംഭവിക്കും സംഭവിക്കുന്നുണ്ടാകും അപ്പോൾ അതുകൊണ്ട് കഴിയണതും അതേ ലൊക്കേഷനിൽ തന്നെ അതേ സമയത്ത് തന്നെ ചെയ്യുന്നതാണ് എൻ്റെ ഒരു രീതി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വൈകുന്നേരത്തെ സമയത്ത് കാക്കകളോ അല്ലെങ്കിൽ മറ്റു പക്ഷികളോ വന്ന് കൂടണയുന്ന സമയത്ത് വല്ലാത്ത ഒരു ഒരു കലവില ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഒരു സ്ട്രെസ്സ് ഡയലോഗ് ഉള്ളൊരു സീക്വൻസ് ആണെങ്കിൽ അവിടെ ആക്ടേഴ്സ് ഡയലോഗ് ഡെലിവറി നടത്തുമ്പോഴത്തേക്ക് ഈ എക്സ്റ്റേണലായിട്ട് ഇങ്ങനെ കിടന്ന് ശബ്ദം ഉണ്ടാകുന്നതിൻ്റെ ആയിട്ടുള്ള ആ ഒരു ടോൺ വേരിയേഷൻ ലെവൽ വേരിയേഷനൊക്കെ ആ ഷോട്ടിലുണ്ടാകും അപ്പോൾ അത് നമ്മൾ തൽക്കാലം വിഷുവിൽ അതൊന്നും കാണുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ വേറൊരിടത്ത് കൊണ്ടുപോയി ഷൂട്ട് ചെയ്തിട്ട് ചെയ്ത് ആ സ്ഥലമാണെന്ന് അപ്പം അറിയിക്കാൻ വേണ്ടി നമ്മൾ രണ്ടാമത് ബേഡ്സിനെ കൊണ്ട് ഇടുകയാണെങ്കിൽ നമുക്ക് ആ ഡയലോഗിൽ ആ വര വിധത്തിലുള്ള ഒരു സ്ട്രെസ്സോ ഒന്നും കിട്ടില്ല അപ്പോൾ ഡയലോഗ് മാന്യമായിട്ടായിരിക്കും അദ്ദേഹം പറഞ്ഞു പോകുന്നത് കാരണം അവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതൊന്നും ഇല്ലല്ലോ പിന്നെ നമ്മൾ കണ്ട് അടിയുമ്പോഴത്തേക്ക് ഈ ടോണൽ വേരിയേഷൻ നമുക്ക് മിസ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് കഴിയണതും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഉള്ള അറ്റ്മോസ്ഫിയർ അങ്ങനെ തന്നെ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് പക്ഷെ അത് എല്ലാവരും അങ്ങനെ ചെയ്തു തോന്നണമെന്നില്ല പലരും അറ്റ്മോസ്ഫിയറിക് സൗണ്ട്സിനെയൊക്കെ സപ്രസ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഇത് ആഡ് ചെയ്യുന്ന ഒരു രീതി ഉണ്ട് അത് പലരുടെ പല സ്കൂൾ ഓഫ് തോട്ട് എന്നേ പറയാനുള്ളൂ പിന്നെ പക്ഷെ ഞാൻ കഴിയുന്നതും ഞാൻ ലൈവായിട്ട് ഉള്ള അറ്റ്മോസ്ഫിയർ അങ്ങനെ തന്നെ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കാറ് ഹലോ ഗുഡ് ഈവ്നിങ് സാർ എൻ്റെ പേര് സിനോജ് എന്നാണ് ഈ പറഞ്ഞ പോലെ ശബ്ദം ഒരു സിനിമയ്ക്ക് ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ് ഏറ്റവും സ്പേസ് ഉള്ളൊരു ഘടകമാണ് അതേപോലെ തന്നെ ഇപ്പോൾ സാറേ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നിശബ്ദത പോലും ശബ്ദമാണ് അതായത് ഒരു സ്പേസ് ആണ് നിശബ്ദതയ്ക്ക് പോലും ഒരു സിനിമയിൽ അത്രയും വാല്യുബിളായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ശ്രീനിവാസുന്ദറിൻ്റെ ചിന്താഗഷ്ടിയായ ശ്യാമള തുടങ്ങുമ്പോൾ തന്നെ ശബ്ദം മാത്രമായിട്ടാണ് തുടങ്ങുന്നത് ഇരട്ടിന്ന് എന്ന് അപ്പോൾ അത് അന്ന് ഭയങ്കര എന്താ പറയുക ആർക്കും ഒരു മലയാളികളും മറക്കാത്തൊരു ആണ് അത് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സിനിമ സെറ്റിൽ ഏറ്റവും ഞാൻ കണ്ടക്കണേൽ ചോദിച്ചിട്ട് ഏറ്റവും സ്ട്രെസ് ആയി ഏറ്റവും സ്ട്രെസ്സായിട്ടുള്ളൊരു ജോലി എനിക്ക് സൗണ്ട് ഞാൻ കണ്ടേക്കണേ കാരണം അത്രയധികം നമ്മൾ പിള്ളേർ ഗ പിടിച്ചിട്ട് നിൽക്കുകയാണെന്ന് നമുക്ക് അറിയാം കാരണം ഇപ്പം ഇൻഡോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആർട്ടിസ്റ്റ് വരുമ്പോൾ സൗണ്ട് എടുക്കാൻ പെട്ടണ പാട് മൈക്ക് അവിടെ പൊസിഷൻ വയ്ക്കും അതേപോലെ ഞങ്ങളുടെ ലൈറ്റ്സ് എല്ലാം ഹാങ് ചെയ്തിട്ട് അതിൻ്റെ ഷാഡോ വരാൻ പാടില്ല അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഒരു അപ്പം സിങ് സൗണ്ടോടെ വരുമ്പോൾ ഇരട്ടി എഫർട്ടാണ് പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആ സെറ്റിൽ അത്രയും എഫേർട്ട് എടുത്തിട്ട് സൗണ്ട് ക്യാപ്ചർ ചെയ്തിട്ട് അത് അത്രയും സ്ട്രെയിൻ എടുത്ത് മിക്സിങ് അതെല്ലാം കഴിഞ്ഞ് ഒരു തിയേറ്ററിലോട്ട് വരുമ്പോൾ അതിൻ്റെ പകുതി പോലും ഓഡിയൻസിന് കിട്ടണില്ലായെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് ഇപ്പോൾ കുറേ തിയേറ്ററുകൾ സെവൻ പോയിൻറ്റ് വണ്ണും അറ്റംസൊക്കെ ആയിപ്പോ അതിന അതിൻ്റേതായ വേരിയേഷൻസ് വന്നിട്ടുണ്ട് അതിൻറ്റേതായ ഒരു അത്രയും സ്ട്രെയിൻ ഒരു 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 പകുതി പോലും എഫർട്ട് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സാറിനും അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ഇപ്പൊ അതിന് വ്യത്യാസം വന്നിട്ടുണ്ട് സാർ ഇതിനെ കുറിച്ച് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ സാർ അത് ഹാപ്പി ആണോ എങ്ങനെയാണ് അതൊന്ന് ഞങ്ങളായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഷെയർ ഹലോ ചെയ്യാമോ ഏതായാലും വളരെ വളരെ ആശ്വാസം തോന്നി സിനോജിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ക്യാമറാമാൻ ഡി ഒ പിയിൽ നിന്ന് ഇങ്ങനെ സൗണ്ടിനെ കുറിച്ചുള്ള ചെയ്യുന്നതിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഒക്കെ മനസ്സിലാക്കുന്നു എന്ന് പറ അറിയുന്നത് തന്നെ വലിയ ഒരു കാര്യമാണ് പൊതുവേ ക്യാമറാമാൻ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് തീരെ ശ്രദ്ധിക്കാറില്ല പൊതുവേ ഉള്ള ക്യാമറാമാന്മാർ അതായത് പലർക്കും അവരവരുടെ വർക്ക് ശ്രദ്ധിച്ചങ്ങ് പോകുക എന്നുള്ള രീതിയാണ് നമ്മൾ പൊതുവേ കണ്ടുവരുന്നത് അപ്പോൾ സിനോജിൻ്റെ ഈ ഒരു ഒബ്സർവേഷൻ വളരെ വളരെ ശ്രദ്ധയർഹിക്കുന്ന ഒരു കാര്യമാണ് അതിന് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു പിന്നെ പറയാനുള്ളത് മറ്റുള്ളവരുടെ പ്രയാസങ്ങളെക്കുറിച്ചും ദുരിതങ്ങളെക്കുറിച്ചൊക്കെ അറിയുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനാകുന്നത് അപ്പോൾ നമ്മുടെ ഗാന്ധിജി എന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു പാട്ട് നിങ്ങൾക്ക് അറിയാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു പല രാഷ്ട്രീയ നേതാക്കന്മാരും മരിക്കുമ്പോൾ അതൊക്കെ പാടാറുണ്ട് അതായത് വൈഷ്ണവ ജനതോ തേനേ കഹിയേ ജെ പീട് പരായേ ജാണേര് അതായത് വൈഷ്ണവ ജനതൻ വൈഷ്ണവൻ എന്ന് ഒരാളെ പറയേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മറ്റുള്ളവരുടെ ദുഃഖങ്ങളെക്കുറിച്ച് അറിവുള്ളവനാകുമ്പോഴാണ് അദ്ദേഹത്തെ വൈഷ്ണവൻ എന്ന് വിളിക്കേണ്ടതെന്ന് പറയാം അതായത് നല്ലൊരു മനുഷ്യൻ എന്ന് അതായത് ഒരാളെ നമ്മൾ വിളിക്കണമെങ്കിൽ അദ്ദേഹം സ്വന്തം ദുഃഖങ്ങളെ കുറിച്ച് പറഞ്ഞു കിടക്കുകയല്ല മറ്റുള്ളവരുടെ പ്രയാസങ്ങളെക്കുറിച്ച് അറിയുകയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്ന് ഗാന്ധിജി അങ്ങനെ അതിൽ കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ ഓരോരുത്തരും ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സൗണ്ട് റെക്കോർഡിസ്റ്റ് ആണെങ്കിൽ സൗണ്ട് റെക്കോഡിസ്റ്റിൻ്റെ ദുരിതങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരിക്കും അല്ലെങ്കിൽ ക്യാമറമാൻ ആണെങ്കിൽ ക്യാമറമാൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അദ്ദേഹത്തിന് അറിയാമായിരിക്കും പക്ഷേ ഒരു ക്യാമറാമാൻ ഒരു സൗണ്ട് റെക്കോർഡിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഡയറക്ടറുടെയോ അല്ലെങ്കിൽ ഒരു എഡിറ്ററുടെയോ പ്രയാസങ്ങളെക്കുറിച്ച് അറിയുമ്പോഴാണ് അദ്ദേഹം ശരിക്കും ഒരു യൂണിറ്റ് മെമ്പർ എന്ന പദവിക്ക് അർഹനാകുന്നത് അതുപോലെ തന്നെ ശബ്ദലേഖനോ അങ്ങനെ തന്നെ അതായത് ശബ്ദത്തിൻ്റെ പ്രയാസങ്ങളും കുറിച്ച് പറഞ്ഞ പോരെ എങ്ങനെയാണ് ബൂം ചെയ്യുന്നതിൻ്റെ പ്രയാസങ്ങളും അതിൽ ആക്റ്റേഴ്സിനെ പിന്നെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലും ഇതൊന്നും അറിഞ്ഞിട്ട് മാത്രം കാര്യമില്ല അത് ടെക്നിക്കലായിട്ട് ആക്റ്റേഴ്സിൻ്റെ പ്രയാസങ്ങളും അറിയണം അപ്പോൾ ക്യാമറാമൻ്റെ പ്രയാസങ്ങളും അറിയണം ഇപ്പോൾ ചില സീനൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ലൈറ്റ് വളരെ പെട്ടെന്ന് പോകുമായിരിക്കും അവൈലബിൾ ലൈറ്റ് ഷൂട്ട് ചെയ്യുന്ന ഒരു സാധനം സൺസെറ്റും സൺറൈസും ഒക്കെ ഉള്ളൊരു സീൻ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ലൈറ്റിൻ്റെ ആംഗിളൊക്കെ ചെയ്ഞ്ച് ചെയ്യുന്നുണ്ടാകും അപ്പോൾ ആ ക്യാമറാമൻ്റെ മാക്സിമം സ പിന്നെ ക്രിയേറ്റിവിറ്റിയൊക്കെ വരുന്നത് അവിടെയാണ് അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ സൗണ്ട് റെക്കോർഡിസ്റ്റിനും ഡയറക്ടറിനും ആക്ടറിനും ഒക്കെ മനസ്സിലാക്കണം ഇങ്ങനെ ക്യാമറാമാൻ ക്യാമറമാൻ ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഈ സമയത്ത് വളരെ പെട്ടെന്ന് ലൈറ്റിൻ്റെ ക്വാളിറ്റി ചേഞ്ച് ഒരു സമയമാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഫാസ്റ്റായിരിക്കണം നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം വളരെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സമയമാണ് അപ്പോൾ അപ്പോൾ ഇത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ മറ്റുള്ളവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയുമ്പോഴാണ് നമ്മൾ യഥാര്ത്ഥത്തിലൊരു ഒരു ഒരു ഫിലിം മേക്കിങ്ങില് ഭാഗവാകുന്നുള്ളൊരു നല്ലൊരു ചിന്ത വരുന്നത് അപ്പോൾ ഏതായാലും അത് വളരെ സന്തോഷമുണ്ട് പിന്നെ താങ്കൾ പറഞ്ഞ ഒരു കാര്യം എന്നാ നമ്മൾ ചെയ്യുന്ന എഫേർട്ടിൻ്റെ പകുതി പോലും പിന്നെ ഓഡിയൻസിന് കിട്ടുന്നില്ല എന്ന് അപ്പോൾ അതിന് പല കാരണങ്ങളാണ് അപ്പോൾ നമ്മൾ എത്ര നല്ലവണ്ണം സൗണ്ട് ലൊക്കേഷനിൽ റെക്കോർഡ് ചെയ്താലും അതിൽ പിന്നെ അത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്തും സൗണ്ട് ഡിസൈൻ ചെയ്തും എങ്ങനെയാണ് അത് ഓഡിയൻസിന് കിട്ടുന്നതെന്നുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഒരു കാര്യം എനിക്ക് ഞാൻ പ്രത്യേകിച്ച് പരാതിയായിട്ട് പറയുന്നതല്ല എന്നാലും എനിക്ക് ഇവിടെ ഈ സന്ദർഭത്തിൽ പറയേണ്ടതു നമ്മളെപ്പോഴും സൗണ്ട് ചെയ്യുന്നത് ഈ സിനിമ പ്രൊഡക്ഷൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് ഷൂട്ടിങ് ഒക്കെ കഴിയുമ്പോൾ ഷൂട്ടിൻ്റെയൊക്കെ സമയത്ത് ഇപ്പോൾ സമയത്തിൻ്റെതായാലും റിസോഴ്സിൻ്റെ ആയിട്ടുള്ളൊക്കെ പ്രശ്നങ്ങൾ വളരെ കുറവാണ് പക്ഷേ ഷൂട്ടിങ് കഴിയുന്നതോടുകൂടി റിസോർട്സ് ഒക്കെ ഏതാണ്ട് കുറഞ്ഞു കുറഞ്ഞ് വരും സമയം കുറഞ്ഞു കുറഞ്ഞു വരും പിന്നെ ഏതെങ്കിലും ഫെസ്റ്റിവലിനയക്കാനുള്ളതോ അല്ലെങ്കിൽ റിലീസ് ചെയ്യാനുള്ളതോ തിരക്കുകളൊക്കെ വന്ന് തുടങ്ങും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സൗണ്ടിൻ്റെ പോസ്പെളക്ഷനിൽ വളരെ കുറച്ച് ശ്രദ്ധയെ കൊടുക്കാൻ പലർക്കും സാധിക്കുന്നുള്ളൂ ആ നല്ല നല്ല ഫിലിം മേക്കേഴ്സ് വളരെ റിലീജിയസ് ആയിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാലും പൊതുവേ ഞാൻ കണ്ടുവരുന്നത് ആ സൗണ്ടിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ സമയത്ത് എഡിറ്റിങ്ങിൻ്റെ എഡിറ്റിങ്ങൂടെ കഴിഞ്ഞാലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സൗണ്ടിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നട തുടങ്ങുവാൻ സാധ്യതയുള്ളു അപ്പോൾ ആ സമയത്ത് വളരെ തിരക്കിട്ട് ഇങ്ങനെയൊക്കെ ഓടിച്ചാടി ചെയ്യുന്നത് കാരണം പിന്നെ ഇങ്ങനെ സംഭവിക്കാറുണ്ട് താങ്കൾ പറഞ്ഞ ഒരു പ്രശ്നം അതായത് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അത് ചെയ്തു തീർക്കാനൊക്കുന്നില്ല എന്നൊക്കെ ഉള്ളൊരു കാര്യം വരാറുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുന്ന ഡയറക്റ്റേഴ്സും പിന്നെ ടീം മെമ്പേഴ്സും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ മുക്തി നേടാൻ നോക്കും പിന്നെ ഏത് തിയേറ്ററിലാണോ അത് പ്ലേ ചെയ്യുന്നത് അവിടുത്തെ സിസ്റ്റം എങ്ങനെയാണ് സ്റ്റാൻഡേർഡൈസ് ചെയ്തതാണോ എന്നൊക്കെ ഉള്ളതിനെയും വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് ഈ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സാർ നമസ്കാരം ഞാൻ അജി റെയിൻറോസ് റോസ് പാലക്കാടാണ് സ്വദേശം സാർ എനിക്ക് ചോദിക്കാനുള്ളത് കുറച്ച് എൻ്റെയൊക്കെ ഓർമ്മ വെച്ച നാള് മുതൽ സിനിമകളിൽ കുട്ടി കരയുന്നതായിട്ടുള്ള ശബ്ദം അതേപോലെ കുട്ടി ചിരിക്കുന്നതായിട്ടുള്ള ശബ്ദം അതുപോലെ ചില വണ്ടികളുടെ ശബ്ദം പിന്നെ ഇടിവാളി ഇടിവാളിമിന്ന ഒക്കെ ഈ മഴയുടെ മിന്നുന്ന ശബ്ദം അങ്ങനെ കുറേ ശബ്ദങ്ങൾ റെഗുലറായിട്ട് ഒരുപാട് കാലം അത് തുടർച്ചയായിട്ട് അതേ ശബ്ദം തന്നെ വന്നിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു മിക്ക സിനിമകളിലും ഒരേ ഒന്നെന്ന് തന്നെ ആയിരിക്കും അത് ഇപ്പോഴും ചില സാധനങ്ങളൊക്കെ ചില സിനിമകളിലെ ചില സാധനങ്ങളൊക്കെ ഇപ്പോഴും അത് നിലനിന്ന് പോരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയ ഒരു സംശയം അത് ഇപ്പോൾ ഇപ്പോഴും അങ്ങനെ ഷോക്ക് ഷോട്ടുകൾ എല്ലാവരും യൂസ് ചെയ്യാറുണ്ടോ അത് എല്ലാത്തിനും മാനുവലായിട്ട് ചെയ്യാറുണ്ടോ എന്നതാണ് എൻ്റെ സംശയം സാർ ചെയ്യുന്ന സിനിമകളെ കുറിച്ചല്ല അപ്പം അത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അത് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഹലോ അജീടെ ചോദ്യം കേട്ടു അത് ഇപ്പോൾ ഒരു ഒരു ട്രെൻഡ് എന്നുള്ള നിലയിൽ കുറേയൊക്കെ മാറി വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഒരു റീഡിങ് പക്ഷേ എന്നാലും പണ്ടത്തെ ഇല്ല പക്ഷേ എത്ര റിലീജിയസായിട്ട് ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയില്ല ഓരോ സിനിമയ്ക്കും അതിൻ്റേതായ ലൈബ്രറി ഉണ്ടാക്കിയില്ല അതിൽ നിന്ന് ശബ്ദം എന്നാ ഉപയോഗിക്കുന്ന സൗണ്ട് എഫക്ട്സ് ഉപയോഗിക്കുന്ന എത്രത്തോളം പേര് നൂറ് ശതമാനം പ്രതിബദ്ധത അതിനോട് പുലർത്തുന്നുണ്ടെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ കഴിയണതും അങ്ങനെ ശ്രമിക്കാറുണ്ട് വളരെ അപൂർവം ചില സിനിമകളിലെ ചില ശബ്ദങ്ങൾ മാത്രം ആണ് ഞാൻ എന്നാ അത് നിവൃത്തിയില്ല നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ ലൈബ്രറിയിൽ നിന്ന് എടുക്കാറുള്ളൂ പക്ഷേ എത്ര പേരങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല ശരിക്കും വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഫീൽഡിൽ നിന്ന് കുറച്ച് കുറച്ച് വളരെ ചുരുക്കം സിനിമകളെ ചെയ്യാറുള്ളൂ മറ്റുള്ളവരുടെ വർക്കിനെ കുറിച്ച് ഞാൻ അധികം അങ്ങനെ ഒരു ക്രിട്ടിക്കലായിട്ട് ശ്രദ്ധിക്കാറുമില്ല ഞാൻ ചെയ്യുന്ന സിനിമകൾ തന്നെ വളരെ കുറവാണ് പിന്നെ ഞാൻ ഈയിടയ്ക്ക് മറ്റു ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സിനിമ കാണുന്നത് തന്നെ വളരെ കുറച്ചിരിക്കുകയാണ് അത് മനഃപൂർവ്വം തന്നെയാണ് അത് മറ്റുള്ള ഒരു സിനിമാക്കാരുടെയോ അല്ലെങ്കിൽ ശബ്ദലേഖകരുടെയോ അല്ലെങ്കിൽ ക്യാമറാമാൻ്റെയോ ഒക്കെ പല അവരുടെയായിട്ടുള്ള ജനുവീനായിട്ടുള്ള ഒരു അപ്രോച്ചൊക്കെ നമ്മുടെ അഫക്റ്റ് ചെയ്യാതിരിക്കും കൂടെ വേണ്ടി ആയിരിക്കണം ഞാൻ അങ്ങനെ ഒരു കോൺഷ്യ ആയിട്ടുള്ള ഡിസിഷൻ എടുത്തതെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ആ ഇതിന് ഉത്തരം പറയുന്ന ഞാൻ അർഹനല്ല ഞാൻ വളരെ വിഡ്രോ ചെയ്യുന്ന ഒരു ഒരു ഇതിലാണ് വളരെ ചുരുക്കം പിന്നെ വർക്കിലെ ജെനുവിനായിട്ടുള്ള വർക്കുകൾ മാത്രമേ ഞാൻ എടുത്ത് ചെയ്യാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കഴിഞ്ഞ കഴിഞ്ഞൊരു പത്ത് വർഷത്തിനിപ്പുറം വളരെ അധികം മാറ്റം വരുന്നുണ്ടോ ഈ സ്റ്റോക്ക് ഷോട്ട് എടുത്ത് അല്ലെങ്കിൽ ശബ്ദങ്ങളെടുത്ത് ഉപയോഗിക്കുന്ന മാറ്റം വരുന്നു തുടങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഒരു ധാരണ ഹലോ ഹരികുമാർ സാർ നമസ്കാരം എൻ്റെ പേര് വിനു എനിക്ക് സാറിനോട് ചോദ്യം ചോദിക്കാനുള്ളത് ഇപ്പോൾ സാർ ഒരുപാട് സി സൗണ്ട് സിനിമകൾ ചെയ്തല്ലോ അപ്പോൾ ആ ആ കൂട്ടത്തിൽ സാറിന് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡ് ആയ ഒരു സിനിമയുടെ പേര് പറയാമോ ഇപ്പോൾ നമ്മൾ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്യുന്നതിന് ചില സിനിമകൾ ഉണ്ടാവില്ലേ നമുക്ക് പ്രത്യേക ഇഷ്ടമുള്ള സിനിമകൾ അപ്പോൾ സാറിൻ്റെ വർക്കിൽ സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയിരിക്കുന്ന ഒരു മൂവിയുടെ പേര് പറയാമോ ബിനു അങ്ങനെ ഒരു ഒരു ചോദ്യം എന്നെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ് കരുഞ്ഞാൽ ഓരോ സിനിമയും നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതിലെ എൻജോയ് ചെയ്യുന്നതിനായിട്ട് ഉപരി നമ്മൾ അതിൽ അതിലെ മിസ്റ്റേക്സ് എന്താണെന്നും അത് എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നും ചിന്തിച്ച് ചിന്തിച്ചാണ് അടുത്ത സിനിമ ചെയ്യുന്നതും അതിനുവേണ്ടി പ്രയത്നിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും എന്നെ സംബന്ധിച്ച് ഒരു സിനിമകളും ചെയ്യുന്ന സമയത്ത് തീരെ ഞാൻ ഹാപ്പി ആയിരുന്നിട്ടില്ല അത് കഴിഞ്ഞിട്ടും അത് വരുമ്പോഴത്തേക്ക് അത് ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ അത് നിങ്ങളാണ് കൂടുതൽ പറയേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എൻ്റെ സിനിമകൾ കണ്ടിട്ടുള്ള ആളാണെങ്കിൽ ഞാൻ ചെയ്തതിൽ ഏറ്റവും നല്ല വർക്ക് ചെയ്താണെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ച് എല്ലാ സിനിമകളിലെയും സൗണ്ട് ട്രാക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ അതിലെ കുറ്റങ്ങളും കുറവുകളും ആയിരിക്കും ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നതും അതിനെക്കുറിച്ച് ബോധേടാകുന്നതും പിന്നെ ചില സിനിമകൾ വളരെ പിന്നെ ചെയ്ത സമയത്ത് ഒരിക്കലും ഒരു സിനിമയും നമ്മൾ എൻജോയ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നത് വളരെ അപൂർവമാണ് കാരണം അതിന് അതിൻ്റെ പ്രത്യേക ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അതിനുള്ള ഒരു ഒരു സാഹചര്യം ഇനിയും ഉണ്ടായിട്ടില്ല ലൈവ് സൗണ്ട് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ഈ ആൾക്കാരുടെ യൂണിറ്റ് മെമ്പേഴ്സിൻ്റെ ഇടയില് ഫുള്ളായിട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല ഇപ്പോഴും നമുക്ക് പോലീസ് ചെയ്ത് വേണം നമുക്ക് സെറ്റിൽ ഒരു സൈലൻസ് ഉണ്ടാക്കിയെടുക്കുകയോ അല്ലെങ്കിൽ ലൊക്കേഷനിൽ നമുക്ക് ശരിക്കും ഒരു ഫൈറ്റ് ചെയ്ത് വേണം നമുക്ക് ഒരു ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കുകയോ ഒരു നിശബ്ദ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു അത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് സൈലൻസ് വേണം സെറ്റിൽ അപ്പോൾ നമ്മൾ സൈലൻസ് സൈലൻസ് ഷൗട്ട് ചെയ്യുന്നു അത് ശരിക്കും പറഞ്ഞാൽ സ്വയം പിന്നെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ഒരു ഒരു രീതിയിലേക്കാണ് അത് പോയുന്നത് അപ്പോൾ അത് കാരണം സൈലൻസിന് വേണ്ടി ഷൗട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു വളരെ പരിതാപകരമായ സീനാണ് ഇപ്പോഴും നമുക്കുള്ളത് നിങ്ങൾ ഈ സിനിമയുടെ ഷൂട്ടിങ്ങേ കണ്ടാൽ അറിയാം ഓരോ ഷോട്ടും തുടങ്ങണമെങ്കിൽ അപ്പോൾ അതിനു മുമ്പ് ഭയങ്കര ബഹളമൊക്കെ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് ഓരോ കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൗട്ട് ചെയ്ത് സൈലൻസ് സൈലൻസ് എന്ന് ഷൗട്ട് ചെയ്തിട്ട് ഒരു നിശബ്ദത ഉണ്ടാക്കി നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു രീതിയാണ് അതൊരിക്കലും എനിക്ക് ഇഷ്ടമായിട്ട് അല്ല ഇഷ്ടമില്ല അത് മാത്രമല്ല ഞാൻ എല്ലായിടത്തും പറയാമെന്ന് കഴിഞ്ഞാൽ സൈലൻസ് എന്ന് പറയുന്നത് ഷൗട്ട് ചെയ്തിട്ട് കിട്ടേണ്ട ഒരു സാധനമല്ല എല്ലാ ആൾക്കാരും അവനവൻ്റെ ജോലി നിശ്ശബ്ദമായിട്ട് എഫിഷ്യൻറ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഷൗട്ട് ചെയ്യേണ്ട കാര്യമില്ല ഏത് സമയത്ത് നമുക്ക് സീനിൽ അനാവശ്യമായ ശബ്ദങ്ങൾ ഒഴിവാക്കേണ്ടതാണ് കാര്യം കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു സീനിന് വേണ്ടി ഷൂ ലൈറ്റപ്പ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് പെട്ടെന്ന് അപൂർവമായിട്ടുള്ള ഒരു ശബ്ദം അവിടെ നിന്ന് കേൾക്കുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ അതിനെ റെക്കോർഡ് ചെയ്തു വയ്ക്കാനും ഒക്കെ ഉള്ള ഒരു പിന്നെ സാഹചര്യം എപ്പോഴും ഉണ്ടായിരിക്കും അപ്പോൾ ഈ സിനിമ ഷൂട്ടിങ്ങിൻ്റെ ലൈഫ് സൗണ്ട് ചെയ്യുന്ന സിറ്റുവേഷനിലാണെങ്കിൽ ഏത് സമയത്തും സൗണ്ട് കോഡിസ്റ്റ് ബിസിയാണ് അദ്ദേഹം പല പല അറ്റ്മോസ്ഫിയറിക് സൗണ്ട്സും ഇങ്ങനെ സ്പെഷ്യൽ സൗണ്ട്സും ഒക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലും അത് അപ്പോൾ ഡയറ്റപ്പ് ചെയ്യുന്നവരാണെങ്കിൽ പോലും വളരെ അധികം ശബ്ദവും ബഹളവും ഉണ്ടാക്കി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അത് ഞാൻ കണ്ടിട്ടുണ്ട് പല ചില അപൂർവം ചില ക്യാമറമാന്മാരൊക്കെ സൈൻ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ലൈറ്റപ്പ് ചെയ്യുന്ന പോലും ഞാൻ കണ്ടിട്ടുണ്ട് അതായത് സെറ്റിലെ ഒരു ബഹളം ഒഴിവാക്കാൻ വേണ്ടി അപ്പോൾ എല്ലാവരും തന്നെ ആ ഒരു ഡിസിപ്ലിനോട് സഹകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി എടുക്കാമെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊരു സിനിമ പറയാനില്ല എന്നാലും അരിമ്പാറ എന്നൊക്കെ പറയുന്ന സിനിമ കുറച്ചൊരു ദ്വീപിലായിരുന്നു നമ്മൾ ഒരു മങ്കോ അല്ല ഇവിടെ മലപ്പുറത്തുള്ള ഒരു ദ്വീപിൽ ആണ് നമ്മൾ ഷൂട്ട് ചെയ്തത് ചുറ്റും വെള്ളമാണ് മങ്കൊമ്പിലും ഞാൻ കുറച്ച് വർക്കൊക്കെ ചെയ്തത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് നമ്മൾ എൻജോയ് ചെയ്യാറുണ്ട് കഴിഞ്ഞാൽ നമുക്ക് അധികം സ്ട്രെയിൻ എടുക്കേണ്ടി വരാറില്ല ഈ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കിട്ടാൻ വേണ്ടി ആളുകളെയൊക്കെ കുറച്ചൊന്ന് നിയന്ത്രിച്ച് ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാം പക്ഷേ എന്നാലും അതിൽ നമുക്ക് ഇഷ്ടം പോലെ പോസ്റ്റ് പ്രൊഡക്ഷനിലും ഇഷ്ടം പോലെ നമുക്ക് വർക്ക് ചെയ്യേണ്ടതുണ്ട് അതൊക്കെ കഴിഞ്ഞാൽ വരുമ്പോഴാണ് നല്ലൊരു പ്രോഡക്റ്റ് വരുന്നത് അപ്പോൾ ആ രീതിയിലൊരിക്കലും എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ആയിട്ട് ഞാൻ ഒരു സിനിമയും ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അപൂർവം ചില പിന്നെ ഫോറിൻ യൂണിറ്റൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ആട്ടോമാറ്റിക്കായിട്ട് ഇത് നമ്മുടെ ആൾക്കാരുടെ ഒരു ശീലമാണ് സായിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വലിയ മര്യാദയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറഞ്ഞാലൊന്നും ഒരു ഉപകരിക്കില്ല അപ്പോൾ അങ്ങനെയൊക്കെ വളരെ ചെറിയ ചെറിയ നമ്പർ ഓഫ് ഫിലിംസ് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ വെളിയിൽ നിന്നുള്ള ആൾക്കാർ വന്ന് ഇവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വെളിയിൽ പോയി വെളി രാജ്യങ്ങളിലൊക്കെ പോയി ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ച് നമുക്ക് ഈ സാഹചര്യങ്ങളിൽ നിന്ന് ഒരു മോചനം കിട്ടിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ സാർ അതേപോലെ എനിക്ക് വേറൊരു ഡൗട്ടും കൂടി എനിക്ക് വേറൊരു ഡൗട്ടും കൂടി ഉണ്ട് ഞാൻ ചോദ്യത്തിന് നീളം കൂടി പോകുന്നതിരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തത് സാർ അതുപോലെ നമ്മൾ ഈ നമ്മുടെ ഇപ്പോൾ സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഔട്ട്ഡോറൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ചലഞ്ചിങ് ചലഞ്ചിങ്ങാണ് സിങ് സൗണ്ടൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ഔട്ട്ഡോർ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചില ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഡേറ്റ്സിൻ്റെ പ്രശ്നം വെച്ചിട്ട് നമ്മൾ ഒരു സീനിൻ്റെ കുറച്ചെല്ലാം പിന്നീട് എപ്പോഴെങ്കിലും എടുക്കേണ്ടത് വരാണ്ടായിട്ട് എടുക്കേണ്ടി വരാറുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ ഈ ഓഡിയോ സിങ് ചെയ്യുമ്പോൾ ഓഡിയോ കണ്ടിന്യൂറ്റി എങ്ങനെയാണ് മാച്ച് ചെയ്യുന്നത് ചിലപ്പോൾ വേറൊരു പർട്ടിക്കുലർ വേറൊരു ഡേയ്സ് എടുക്കുമ്പോൾ ചിലപ്പോൾ അവിടെ അടുത്തുള്ള ആംബിയൻസ് എല്ലാം മാറി പോകാൻ സാധ്യതയുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അത് മാച്ച് ചെയ്യണേ സാർ നേരത്തെ പറഞ്ഞ പോലെ അതിലിനി എപ്പോഴെങ്കിലും ഒരു കൃത്രിമത്വം ചെയ്യേണ്ടി വരാറുണ്ടോ അതോ നോർമലായിട്ട് ചെയ്യാൻ പറ്റാറുണ്ടോ എങ്ങനെയാണത് അഷിനോജിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഞാൻ കേട്ടു അതായത് പിന്നെ ഒരു ലൈവായിട്ട് സൗണ്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് സിങ് സൗണ്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു പിന്നെ ഫസ്റ്റ് പ്രിൻസിപ്പിൾസിൽ പെട്ടതാണ് കഴിയുന്നതും ഒരു സീന് അപ്പോഴും തന്നെ ഫിനിഷ് ചെയ്ത് പോകണമെന്നുള്ളത് കഴിഞ്ഞാൽ ഇടയ്ക്ക് പാച്ച് ചെയ്ത് കേൾക്കുമ്പോൾ ഈ പ്രശ്നം എപ്പോഴും ഉണ്ടാകാറുണ്ട് അതായത് അറ്റ്മോസ്ഫിയർ വേറെ ആയിരിക്കും ആംബിയൻസ് വേറെ ആയിരിക്കും അപ്പോൾ അതിനെ മാച്ച് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് മറ്റുള്ള ഇതുമായിട്ട് യോജിപ്പിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആംബിയൻസിൽ വലിയ വ്യത്യാസം ഒരു ദിവസം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ പോലും ആംബിയൻസിന് വ്യത്യാസം ഉണ്ടാകും നമ്മളിപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഒരു സീന് ഷൂട്ട് ചെയ്യുന്ന ചിലപ്പോൾ ഒരു ദിവസം എടുത്തിട്ടായിരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ അവ അറ്റ്മോസ്ഫിയർ ഇങ്ങനെ അറ്റ്മോഫിയ അറ്റ്മോസ്ഫിയറിക് സൗണ്ട്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ആംബിയൻസ് സൗണ്ടിൽ കണ്ടിന്യൂറ്റി വരുത്തുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിന് പുറമേയാണ് ആക്ടേഴ്സിൻ്റെ അവർ വേറൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ടായിരിക്കും ചിലപ്പം വരുന്നത് അല്ലെങ്കിൽ അവരുടെ അവർക്ക് അവരുടെ പിന്നെ ആരോഗ്യം അവരുടെ യാത്ര ചെയ്തുള്ള ക്ഷീണം ഇതൊക്കെ പ്രതിഫലിക്കാറുണ്ട് ശബ്ദത്തിൽ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ് അത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് അതായത് വിഷ്വലിൽ നമുക്ക് മാച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ് ആ മേക്കപ്പ് മാൻ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഞാൻ എളുപ്പമായിരിക്കുമെന്ന് പറയുന്നത് ഞാൻ വർക്ക് ചെയ്ത നല്ലൊരു ശതമാനം മേക്കപ്പ് ആർട്ടിസ്റ്റുകളും വളരെ നല്ല വിദഗ്ധന്മാരായ കൊണ്ടാണെന്ന് എനിക്കറിയില്ല അവർ വളരെ അത് ചെയ്തു വെക്കാറുണ്ട് പക്ഷേ നമുക്ക് ഈ ശബ്ദത്തിൽ കണ്ട്രോള് വരുത്താറ വലിയ ബുദ്ധിമുട്ടാണത് എന്നൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ആർട്ടിസ്റ്റുകളെല്ലാം തിയേറ്ററിൽ പോയി ഒരു സിനിമയ്ക്ക് വേണ്ടി ഡബ് ചെയ്യുന്ന ശീലമുള്ളവരൊക്കെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും ഡബ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഈ കണ്ടിന്യൂറ്റി ഇടായിട്ടുള്ള പ്രശ്നങ്ങൾ വരാറില്ല പക്ഷേ അല്ല ലൈവ് സൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പത്ത് ദിവസമോ ഇരുപത് ദിവസോ അല്ലെങ്കിൽ മുപ്പത് ദിവസമോ കൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് വോയ്സിന് അതിനനുസരിച്ചുള്ള കണ്ടിന്യൂറ്റി ഒരു സീനിൽ കൊടുക്കുക അല്ലെങ്കിൽ ഇമോഷണൽ ഗ്രാഫിൻ്റെ അവർ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ഇമോഷൻ ഇമോട്ട് ചെയ്യുന്നതിൻ്റെ രീതിയിലൊക്കെ നമുക്ക് വരുത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പല ആക്ടേഴ്സിനെ സംബന്ധിച്ചുള്ളത് അതുകൊണ്ടാണ് നമ്മൾ കഴിയുന്നതും ഓരോ സീനും തീർത്ത് പോകണം എന്ന് നമ്മൾ പറയുന്നത് അതുമാത്രമല്ല വിദേശത്തൊക്കെ ഇപ്പോൾ ലൈവ് സൗണ്ട് വളരെ റിലീജിയസ് റിലീജിയസായിട്ട് ചെയ്യാൻ തുടങ്ങിയത് വിദേശത്തുള്ള സിനിമ വെസ്റ്റേൺ സിനിമകളിലാണ് അതിൻ്റെ ഒരു കാരണം തന്നെ അവർ ഒരു ആക്ടറിനെ നമ്മൾ ടീമിലെടുക്കുകയാണെങ്കിൽ അവർക്കൊരു കോൺട്രാക്റ്റ് ഉണ്ട് ആറ് മാസത്തേക്കോ അല്ലെങ്കിൽ മൂന്ന് മാസത്തേക്കോ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പിരീഡിലേക്ക് അവർക്ക് വേറെ ഒരു വർക്കും ചെയ്യാൻ പാടില്ല അവർ ഷൂട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നുള്ളതൊന്നും കാര്യമല്ല അവർ ഒരു ഒരു പക്ഷേ ഒരു സീനിൽ ചിലപ്പോൾ അവരുണ്ടാകുമ്പോൾ പോലും ഉണ്ടാവില്ല അവർ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും അല്ലെങ്കിൽ ഓഫ് സൈഡ് ആയിരിക്കും ഓഫ് ദ ഫ്രെയിം ആയിരിക്കും എന്നാൽ പോലും അവരവിടെ വേണമെന്ന് നിർബന്ധമാണ് കഴിഞ്ഞാൽ അവരുടെ ശബ്ദം ഉണ്ടെങ്കിൽ അവർ ശബ്ദത്തിന് വേണ്ടിയെങ്കിലും അവിടെ വേണം അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഡിസിപ്ലിനില് ആണ് അവരൊക്കെ സിനിമ ചെയ്യുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഒരു ആക്ടർ തന്നെ ഒരേ സമയം പല സിനിമകളിൽ അഭിനയിക്കുന്ന ഒരു ഒരു രീതിയാണ് കണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സന്ദർഭങ്ങളിൽ ആക്ടർ അത്രത്തോളം മെടുക്കനല്ലെങ്കിൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ് അത് മാത്രമല്ല ഇപ്പോൾ ഒരു ആക്ടറിന് ഒരു ദിവസം ഷൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി ഭാഗം അല്ലെങ്കിൽ ഇടയ്ക്കുള്ള രണ്ടൊന്ന് ഷോട്ടുകളോ പിറ്റേ ദിവസത്തേക്കോ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞോ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ അവരുടെ ശബ്ദം വളരെയധികം മാറിയിട്ടുണ്ടാകും കഴിഞ്ഞ ഒരു ജലദോഷം ചെറിയൊരു ജലദോഷം വന്നാൽ അവർ നമ്മുടെ ശബ്ദം മാറും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സന്ദർഭങ്ങളിൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഈക്വലൈസേഷനൊക്കെ നടത്തുകയാണ് പക്ഷേ അത് എത്രത്തോളം പിന്നെ എത്രത്തോളം നമ്മൾ അതിനെ ഒരു സൗണ്ടിനെ പ്രോസസ്സ് ചെയ്യുമോ അത്രത്തോളം നമുക്ക് അതിൽ പിന്നെ അതിൻ്റെ സിഗ്നൽ ക്വാളിറ്റിയിൽ വ്യത്യാസം വരാറുണ്ട് കഴിയണതും ഞാൻ അങ്ങനെ പ്രോസസ്സിംഗ് ഒന്നും അധികം ചെയ്യാറില്ല പക്ഷേ എന്നാലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരും അത് അത്ര ആശാസ്യമല്ല അത് കഴിയണതും ഓരോ സീനും തീർത്ത് പോവുകയാണ് നല്ല കണ്ടിന്യൂറ്റിക്ക് മെയിൻ്റെ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത്ര നല്ല മിടുക്കനായ ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കണം ശബ്ദത്തിലും അധികം അത്രയധികം കൺട്രോളുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാലും ഒരു ഒരുവിധമൊക്കെ നമുക്ക് രണ്ട് ദിവസം ഷൂട്ട് ചെയ്യണ രണ്ട് അറ്റ്മോസ്ഫിയറും ഒരുമിച്ച് നമുക്ക് പ്ലേ ചെയ്തിട്ട് അപ്പം ബാക്കി എല്ലാ സീ ഷോട്ടിലും അത് ആഡ് ചെയ്യേണ്ടി വരും അങ്ങനെ നമുക്ക് ചേഞ്ച് ഓവർ പീരീഡിലൊക്കെ നമുക്ക് പിന്നെ ക്രോസ് ഫെയ്ഡ് ചെയ്തും പിന്നെ രണ്ടും കൂടുതലിട്ടും ഒക്കെ നമ്മൾ കൂടുതൽ ആക്കിയാണ് അതിനെ ചെയ്യുന്നത് പിന്നെ വേറെ രീതി അതിനെ കംപ്ലീറ്റ് ഡയലോഗ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അറ്റ്മോസ്ഫിയറ് കംപ്ലീറ്റ് ഡാംപ് ചെയ്തിട്ട് ഒരു പുതിയൊരു അറ്റ്മോസ്ഫിയറ് ഒരു യൂണിഫോം അറ്റ്മോസ്ഫിയറ് ഇടുകയാണ് ബാക്ക്ഗ്രൗണ്ടിൽ അതിനോടൊന്നും ഞാനധികം അനുകൂലിക്കുന്ന രീതി അല്ല പിന്നെ അങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഇഷ്ടംപോലെ സാഹചര്യങ്ങളുണ്ട് രീതികളുണ്ട് ഹലോ ഹരിമാ സാർ എൻ്റെ പേര് ദേവുന്നാണ് ആലപ്പുഴയാണ് സ്ഥലം ഫോട്ടോഗ്രാഫറാണ് ഞാൻ ആദ്യം തന്നെ സാർ ഉൾപ്പെടുന്ന ഈ സൗണ്ട് മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും കിട്ടിയ ഒരു ആദരവ് എൻ്റെ അനുഭവത്തിൽ കിട്ടിയ ഒരു 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 അവാർഡ് പോലത്തെ ഒരു സംഭവത്തെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കണം നമ്മുടെ നാട്ടിലൊക്കെ സൗണ്ടിന് സിനിമയിലെ സൗണ്ടിന് ഇത്രയും പ്രാധാന്യമുണ്ടെന്ന ആൾക്കാർ മനസ്സിലാക്കുന്ന ഒക്കെ തിയേറ്ററൊക്കെ ഡീറ്റെയിൽസിലോട്ട് ആകുന്ന ഒരു സമയത്താണ് ആ സമയത്ത് തൊണ്ണൂറുകളിൽ ഇറങ്ങിയ ഒരു സിനിമയാണല്ലോ ടൈറ്റാനിക് അപ്പൊ ഈ ടൈറ്റാനിക്ക സിനിമ കാണാൻ വേണ്ടിട്ട് ഞാനും എന്റെ കുറച്ച് സുഹൃത്തുക്കളും കൂടി ആലപ്പുഴയിൽ രണ്ട് പ്രധാനപ്പെട്ട തിയേറ്ററുകളുണ്ട് ഒരേ ഒന്ന് വീരയ ഒന്ന് ശീമാട്ടി പലർക്കും അറിയാവുന്നതാണ് ഈ വീരയ തിയേറ്ററിൽ ഇങ്ങനെ സെക്കൻഡ് ഷോയ്ക്ക് ഇത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ ടൈറ്റാനിക് സിനിമ തീരുന്ന സെക്കൻഡ് ഹാഫിലും മൊത്തം ആ ഒരു ട്രാജഡിയുടെ ക്ര ക്രൗഡിന്റെ ഒക്കെ ബഹളവും ഒക്കെ ഇതിനകത്ത് കേൾക്കുന്നുണ്ടല്ലോ അപ്പൊ ഈ ഈ ദൂരമുള്ള ക്രൗഡിന്റെ ശബ്ദങ്ങൾ കേട്ടിട്ട് എന്റെ അടുത്തിരുന്ന കൂട്ടുകാരൻ പറഞ്ഞടാ സീമാട്ടി തിയേറ്റർ അവർ കഴിഞ്ഞെന്ന് തോന്നുന്നു ആൾക്കാർ പോകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇതിന്റെ വാസ്തവം തിരിച്ചറിഞ്ഞിട്ട് പറഞ്ഞിടാതല്ല ഈ സിനിമയിലെ ഇങ്ങനെ ഉള്ള ആ സൗണ്ടാണ് ഈ നമ്മൾ കേൾക്കുന്നത് ഡീറ്റെയിൽസിൽ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കേൾക്കുമല്ലോ അതാണ് ഇവിടെ കേൾക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് അവനും ഒരു വലിയൊരു ഇതായി സന്തോഷമായി എനിക്കും ഇങ്ങനൊരു മേഖലയെക്കുറിച്ച് തിരിച്ചറിയപ്പെടാൻ പറ്റിയല്ലോ എന്ന് ഓർത്തപ്പോഴത്തേക്ക് ഇത് ഇതിൽ പ്രവർത്തിക്കുന്നവരുള്ള ഒരു ഒരു സ്നേഹവും നമുക്ക് അങ്ങനെ തോന്നി അത് ഒരു ഇതാണ് അതപ്പോ ഞാൻ ഈ അവസരത്തിൽ സൗണ്ട് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ലോകത്തിലെ എല്ലാ ആൾക്കാർക്കും കൂടി അതൊന്ന് സമർപ്പിക്കാണ് സാറെ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇത് ഈ മേഖലയെക്കുറിച്ച് വലിയ പരിജ്ഞാനമില്ല അതുകൊണ്ടാണ് ഇതിനകത്ത് നമ്മൾ ടൈറ്റിൽ കാണും ഞാൻ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിനിമ കാണണമെങ്കിൽ ഫസ്റ്റ് ടൈറ്റിലോട്ട് കാണണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം ടൈറ്റിൽ തുടങ്ങി തുടങ്ങിപ്പോയാൽ പിന്നെ ആ സിനിമ കാണുന്നത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരത്തില്ല അല്ലെങ്കിൽ ഞാൻ വേറെ ദിവസം പോയി തിയേറ്ററിൽ പോയി കാണത്തുള്ളൂ അപ്പം അതിനകത്ത് ഈ സൗണ്ടുമായിട്ട് ആയിട്ടുള്ള കുറേ ടൈറ്റിൽസ് വരുള്ളൂ അന്ന് സൗണ്ട് റെക്കോർഡ് സൗണ്ട് ഡിസൈനർ ഇങ്ങനെ ഈ മേഖലയെക്കുറിച്ച് ഒന്ന് ഒന്ന് വിവരിക്കാമോ ഒത്തിരി പറയാനുണ്ടാവും എങ്കിലും ചെറുതായിട്ടൊന്ന് വിവരിക്കാവോ എന്താണ് ഇതിനകത്ത് ഓരോരുത്തരുടെയും പ്രധാനപ്പെട്ട ജോലികൾ എന്ന് ഒന്നുള്ള രീതിയിൽ സാറിനോടുള്ളൊരു ആദരവ സൂചനമായിട്ട് ഞാനൊരു സാറിൻ്റെ പടം ഡിജിറ്റൽ ആർട്ടിൽ വരച്ചിട്ടുണ്ട് അതും ഇതിനോടൊപ്പം ഞാൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട് താങ്ക് യു സാർ ദേവു ഏതായാലും വളരെ നന്ദിയുണ്ട് ഈ മേഖലയെക്കുറിച്ച് ശ്രദ്ധിക്കാനും അതിനെ അംഗീകരിക്കാനൊക്കെ ഉള്ളൊരു മനസ്ഥിതി കൊണ്ട് അതിന് വളരെ നന്ദിയുണ്ട് വളരെ സന്തോഷം തോന്നുന്നു ഏതായാലും പിന്നെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇത് അത് ചരിത്രപരമായിട്ടുള്ള ഒരു വലിയൊരു നീണ്ട കാലത്തെ ഒരു പ്രക്രിയ പ്രക്രിയയാണത് പല ടൈറ്റിൽസ് ഇങ്ങനെ വരുന്നത് അതായത് പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാലത്ത് സിനിമയിൽ ശബ്ദലേഖനം തുടങ്ങിയ സമയത്ത് ലൈവായിട്ടായിരുന്നു റെക്കോർഡ് ചെയ്തിരുന്നത് അതായത് തിയേറ്ററിൽ ശബ്ദം നല്ല ഇപ്പോൾ പാട്ടുള്ള ഒരു സീനുണ്ടെങ്കിൽ പാട്ട് പാടാൻ അറിയുന്ന ആക്ടറിനെ അവർ കാസ്റ്റ് ചെയ്തിരുന്നുള്ളൂ അപ്പോൾ ലൈവ് ആയിട്ടാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്ത് സൗണ്ട് റെക്കോർഡിഷനെ എല്ലാവരും ബഹുമാനിച്ചിരുന്നു കഴിഞ്ഞാൽ ആ എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ പിന്നെ ആ കംപ്ലീറ്റ് സീൻ ഒരുമിച്ച് എടുക്കണം പിന്നെ എല്ലാം പിന്നെ ഇതുപോലെയുള്ള ടെക്നോളജി ഒന്നും ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ വലിയൊരു പിന്നെ ഒറ്റ മൈക്കോ അല്ലെങ്കിൽ മാക്സിമം രണ്ട് മൈക്കോ ചേർത്തിട്ട് അവനെ മിക്സ് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ ഇല്ലായിരുന്നു എന്ത് ശബ്ദം വേണോ അതൊക്കെ സെറ്റിൽ തന്നെ ഉണ്ടാക്കി റെക്കോർഡ് ചെയ്യണമായിരുന്നു അപ്പോൾ അന്ന് വലിയൊരു റെസ്പെക്റ്റ്ഫുള്ള ജോബായിരുന്നു സൗണ്ട് റെക്കോർഡിഷൻ്റെ അപ്പോൾ അന്നൊക്കെ ശബ്ദലേഖനമെന്നോ സൗണ്ട് റെക്കോർഡേഷൻ ആയിരുന്നു ലൈറ്റിൽ കൊടുത്തിരുന്നത് പിന്നെ ഇത് വളരാൻ തുടങ്ങി ആ ഡബ്ബിംഗ് വന്ന സമയത്ത് സൗണ്ട് ലൊക്കേഷനിൽ നിന്ന് ഒരു സൗണ്ടും ഇല്ലെങ്കിലും എല്ലാ ശബ്ദവും നമുക്ക് രണ്ടാമത് സ്റ്റുഡിയോയിൽ നിർമ്മിച്ചെടുക്കാമെന്നുള്ള ആ റെക്കോഡ് ചെയ്ത് കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിൽ ചെയ്തെടുക്കാമെന്നുള്ളൊരു ഒരു അവസ്ഥ വന്നു അപ്പോൾ ഡബ്ബിങ് വളരെ പോപ്പുലറായി അപ്പോൾ സ്റ്റുഡിയോ റെക്കോർഡിസ്റ്റിന് പിന്നെ പ്രാധാന്യം വന്നു സ്റ്റുഡിയോയിലെ റെക്കോർഡിസ്റ്റാണ് കൂടുതലും വർക്ക് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസി മ്യൂസിക് റെക്കോർഡിങ് ആയാലും പിന്നെ എഫക്ട്സ് റെക്കോർഡിംഗ് ആയാലും ഹോളി എന്നുള്ള സംഭവം ഉണ്ട് അപ്പോൾ അത് പിന്നെ റെക്കോർഡ് ചെയ്യുന്ന റെക്കോർഡിസ്റ്റ് അപ്പോൾ പിന്നെ ഇത് അങ്ങനെ ഉള്ളൊരു പിന്നെ സാഹചര്യത്തിൽ നിന്നാണ് പിന്നെ സൗണ്ട് എഡിറ്റിംഗ് എന്നുള്ളൊരു ഒരു മേഖല വന്നത് അതായത് വിഷ എഡിറ്റിങ് എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ പൊതുവേ ഉള്ള ധാരണ വിഷ്വലിനെ എഡിറ്റ് ചെയ്യുന്ന എന്നുള്ളൊരു ഇതാണ് ആ ശരിക്കും പറഞ്ഞാൽ വിഷ്വൽ എഡിറ്റിങ്ങും സൗണ്ട് എഡിറ്റിങ്ങും രണ്ടും രണ്ട് ഡൊമൈൻ തന്നെയാണ് സിനിമയിൽ രണ്ടും ഒരുമിച്ച് വരുന്നെങ്കിൽ പോലും വി സൗണ്ട് എഡിറ്റിങ് നമുക്ക് പ്രത്യേകം തന്നെ ചെയ്യേണ്ട ഒരു മേഖലയാണത് വിഷ്വൽ എഡിറ്റിംഗ് പോയിൻ്റ് ആയിരിക്കണമെന്നില്ല എപ്പോഴും സൗണ്ടിൻ്റെ കട്ട് പോയിന്റ് എന്നുള്ളത് അതായത് നമ്മൾ ഈ രണ്ട് സെൻസിൻ്റെയും പല പല വ്യത്യാസങ്ങളുണ്ട് കാഴ്ചയും നമ്മുടെ കേൾവിയും വേറെ തന്നെ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന പോലും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രകടമായ വ്യത്യാസങ്ങളൊക്കെ കാരണം എഡിറ്റിങ്ങിലും അത് പ്രതിഫലിക്കാറുണ്ട് എഡിറ്റിങ് സൗണ്ട് എഡിറ്റിങ് പലരും എന്നാൽ അധികം ആദ്യം ആദ്യ ആദ്യകാലത്തൊന്നും അധികം ശ്രദ്ധിക്കാത്ത ഒരു മേഖലയായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ അല്ല സൗണ്ട് എഡിറ്റിങ്ങും വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖല തന്നെയാണ് അപ്പോൾ സൗണ്ട് എഡിറ്റർ എന്ന് പറയുന്നതാണ് എന്നാ വേറൊരു ടൈറ്റിൽ എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു നമ്മൾ വാട്ടർ എന്നുള്ള റെക്കോർഡിസ്റ്റ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ സൗ എഡിറ്ററാണ് ബേസിക്കലി എഡിറ്റർ ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് സൗണ്ടിലെ ഒരു താല്പര്യം കൊടുക്കുക കാരണമാണ് അദ്ദേഹം പിന്നെ സൗണ്ട് റെക്കോർഡിങ്ങും പിന്നെ ചെയ്യാൻ തുടങ്ങി പിന്നെ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ സൗണ്ട് ഡിസൈനർ എന്നുള്ള ഒരു ഒരു ടേം തന്നെ കോയിൻ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ലോജിക് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ആർക്കിടെക്റ്റ് നമ്മൾ വീട് അല്ലെ സ്പേസിനെ ഡിസൈൻ ചെയ്ത് ചെയ്യുന്നത് പോലെ ഇന്നടുത്ത് ഇന്നത് വേണം ഇന്ന 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 ക്രൈറ്റീരിയനുസരിച്ച് ഇന്ന ഇന്ന സാധനങ്ങൾ വേണം എന്നൊക്കെ ഒരു സ്പേസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു ഡിസൈൻ തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ് ശബ്ദ ട്രാക്കിംഗ് സിസ്റ്റംസ് ഒക്കെ വന്നതിന് ശേഷമാണ് ആദ്യം മോണോ ട്രാക്കിലും ഈവൻ സ്റ്റീരിയോയിൽ പോലും ഒരു ടു ഡയമെൻഷണൽ പ്ലെയിനിലുള്ള ഒരു സൗണ്ട് ഇമേജിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ മൾട്ടി മൾട്ടിട്രാക്കിങ് വന്നതോടുകൂടി പല പല സ്ഥലങ്ങളിൽ നിന്നും അതായത് ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ പിന്നെ ചുറ്റും പിന്നെ മേലെയും താഴെ അങ്ങനെ സ്പേസിന് ഉപയോഗിക്കാം സൗണ്ടിൽ റീപ്രൊഡക്ഷന് വേണ്ടി പല സ്പേസിൽ നിന്ന് പല സൗണ്ട് വരത്തേക്ക് വണ്ണം ഉപയോഗിക്കാം എന്നുള്ളൊരു ഫെസിലിറ്റി വന്നതോടുകൂടിയാണ് അദ്ദേഹം വളരെ പിന്നെ ക്ലീനായിട്ട് ഈ സൗണ്ട് അതിനെ നോക്കിക്കാണുകയും സൗണ്ട് ഡിസൈനർ അപ്പോൾ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇത് ഞാൻ പറഞ്ഞത് എനിക്ക് സൗണ്ട് ഡിസൈനർ എന്നുള്ള ടൈറ്റിൽ വേണമെന്ന് അപ്പോൾ അതാണ് സൗണ്ട് ഡിസൈനർ എന്നുള്ളൊരു ടൈറ്റിൽ വന്നതിൻ്റെ കഥ അങ്ങനെ അതാണ് സംക്ഷിപ്തമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇപ്പം സൗണ്ട് ഡിസൈനർ അപ്പുറം ഒന്നും എനിക്ക് അറിയില്ല ഞാൻ അവിടെ വന്ന് നിൽക്കുന്നു നമ്മൾ എനിക്ക് തോന്നുന്നു ഞാൻ താങ്കളുടെ ചോദ്യത്തിന് ഒരു ഏതാണ്ടൊരു ഉത്തരം നൽകിയെന്ന് തോന്നുന്നു നമ്മുടെ ഇവിടുത്തെ തിയേറ്ററുകളിൽ സിങ് സൗണ്ട് സിനിമകൾ വരുമ്പോൾ പല സിനിമകളിലും പല സൗണ്ടാണ് വരുന്നത് ഇപ്പോൾ ഉദാഹരണം ഞാൻ ചോദിച്ചോട്ടെ സാർ ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഞങ്ങളെ സന്നൻ സാർ നമ്മൾ വർക്ക് ചെയ്ത സെക്സി എന്ന് പറയുന്ന സിനിമ ഈ ഗ്രൂപ്പിലുള്ള പലവരും സംസാരി കണ്ടപ്പോൾ ഇപ്പോൾ മൂവാറ്റുപുഴയൊക്കെ തിയേറ്ററിൽ കണ്ടപ്പോൾ ഭയങ്കര സൗണ്ട് കുറവാണെന്ന് പറഞ്ഞു എന്നാൽ വേറെ സ്ഥലങ്ങളിൽ നല്ല സൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ ഞാനും സാറും കൂടെ തന്നെ ത്രവാണ്ടത്തൻ മൂന്ന് നാലഞ്ച് തിയേറ്ററുകളിൽ പോയി ഓപ്പറേറ്റീവായിട്ട് സംസാരിച്ച പോലും അവർ സൗണ്ട് കൂട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതെന്താണ് സാർ ഈ തിയേറ്ററുകളിൽ ഇങ്ങനെ സൗണ്ട് കൂട്ടാനായിട്ടൊരു ബുദ്ധിമുട്ട് പറയുന്നത് എന്താണ് അതിനുള്ള കാരണം അത് ഒരുപാട് പേർക്കുണ്ട് സാറെ എന്നുവെച്ചാൽ പല സിങ് സൗണ്ട് സിനിമകളും സൗണ്ട് ഇല്ലാതെ കേൾക്കുന്നുണ്ട് തിയേറ്ററുകളിലുള്ള സൗണ്ട് എക്യുലൈസിങ് അല്ലെങ്കിൽ സൗണ്ട് ഓഡിയം കണ്ട്രോളിങ്ങിൽ ഈ സിനിമയുടെ കണ് ഇതിൻ്റെ ഒരു കാണുന്ന ഒരു ഒരു ഇത് ഫീൽ നഷ്ടപ്പെടുന്നില്ലേറ്റമാരുണ്ട് അത് വളരെ എന്നാ ഈ ലൈവ് സൗണ്ട് സിനിമകൾ ഇറങ്ങുന്നത് മുതൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണിത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയണത് തിയേറ്റർ അലൈൻമെൻറ്റ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നൊരു സാധനം നമുക്ക് നഷ്ടപ്പെട്ടു പോയി ആ തിയേറ്ററിൽ സൗണ്ടിൻ്റെ ആരും ഇപ്പം ഇവൻ സൗണ്ടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല അത് അത് ഇപ്പോൾ ശരിക്കും കഴിഞ്ഞാൽ ഒരു ഒന്ന് കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വിഷ്വലിൻ്റെ കാര്യത്തിലും അത് സംഭവിക്കാറുണ്ട് ഇതിൻ്റെ റിഫ്ലക്റ്റിവിറ്റി സ്ക്രീനിൻ്റെ റിഫ്ലക്ടിവിറ്റി ഇത്ര വേണം ഇത്ര ലൂമെൻറ്റ്സ് അയച്ചു കഴിഞ്ഞാൽ ഇത്ര റിഫ്ലക്റ്റ് ചെയ്യണം എന്നൊക്കെ കണക്കൊക്കെ ഉണ്ട് എന്നാ അതിലെ ഇപ്പോൾ ഇടക്കിടയ്ക്ക് ഡസ്റ്റ് പിന്നെ മാറ്റണം അപ്പോൾ അതൊക്കെ പിന്നെ അതിലെ ലെൻസിൻ്റെ പിന്നെ പൊടിയൊക്കെ പിന്നെ ക്ലീൻ ആക്കണം അങ്ങനെ ഇതിൻ്റെ പിന്നെ വിഷ്വല് ഉള്ളതുപോലെ തന്നെയാണ് സൗണ്ടിൽ സൗണ്ടിൽ പക്ഷേ കൂടുതൽ പ്രകടമായിട്ട് നമ്മൾ അനുഭവപ്പെടുകയേ ഉള്ളൂ തിയേറ്റർ ടു തിയേറ്റർ വേരിയേഷൻ എല്ലായിടത്തും അത് നമുക്ക് സൗണ്ട് അസോസിയേഷനൊക്കെ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ സംഭവം എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഒരു ഒരു നല്ലൊരു ശതമാനം എന്നാ ബാധ്യ ഒരു റെസ്പോൺസിബിലിറ്റി സൗണ്ട് മിക്സ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തും ഉണ്ടെന്ന് എനിക്ക് ഖേദപൂർവ്വം പറയേണ്ടിയിരിക്കുന്നു അതായത് നമ്മുടെ സൗണ്ട് ഫൈനൽ സൗണ്ട് മിക്സ് ചെയ്യുന്ന തി മിക്സിങ് എഞ്ചിനീയർ ഇപ്പോൾ ഇപ്പോഴെല്ലാവരും ലൗഡ് സൗണ്ടിൻ്റെ ഒരു ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ചെയ്യുക എല്ലാം ലൗഡായി ലൗഡായി വരികയാണ് അത് അതൊരു നമ്മുടെ മനുഷ്യൻ്റെ ഒരു എവല്യൂഷൻ്റെ കൂടെ ഒരു ഭാഗമാണ് അതായത് നമ്മുടെ സെൻസിറ്റിവിറ്റി കുറയുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ ലൗഡ് ആകുകയാണ് അതായത് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം വയസ്സായ ആൾക്കാർ ഒച്ചത്തിൽ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് സ്വന്തം ശബ്ദം ചെവി കൊണ്ട് കേൾക്കുന്നത് കുറഞ്ഞു വരുന്നുണ്ട് അവരുടെ കേൾവിശക്തി കുറഞ്ഞു വരുന്നു വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ആ ഫീഡ്ബാക്ക് കിട്ടുന്നത് കാരണം അവർ കറക്റ്റായിട്ട് ലെവൽ വരാൻ വേണ്ടി അവർക്ക് ഒച്ചത്തിൽ ഒത്തിരി സംസാരിക്കണം നമ്മൾ തന്നെ ഒരു ഇയർഫോണോ ഹെഡ്ഫോണോ വെച്ചിട്ട് നമ്മളൊരു ഒരാളത്ത് വിളിയെന്നുള്ള ഒരാളത്ത് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഒച്ചത്തിൽ സംസാരിക്കും അതുകൊണ്ട് എന്താ ആ ശബ്ദം നമ്മൾ കേൾക്കാതെ വരുമ്പോൾ നമ്മൾ ഒച്ച എടുക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒച്ച കേട്ട് 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 അറ്റ്മോസ്ഫിയറിക്കായിട്ടുള്ള ഒച്ച കൂടുതലായിരുന്നു ട്രാഫിക് എൻവയൺമെൻറ്റിലെ ശബ്ദം കൂടി കൂടി വരുന്നു അതൊക്കെ കാരണം നമ്മൾ ആ കേൾവി ശക്തിയും കുറേശ്ശെ കുറേ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ അതൊരു കാരണമാണ് അത് കാരണം എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഈ മിക്സിങ് എഞ്ചിനീയേഴ്സ് പിന്നെ അത് മാത്രമല്ല ഒരു സൗണ്ട് സിനിമയ്ക്കൊരു ഒരു ഒരു പൊലിപ്പം വരാൻ വേണ്ടി ശബ്ദത്തിൻ്റെ ഓളിയം കൂട്ടിയാണ് അവർ കൂടുതൽ കൂടുതൽ ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായാലും എല്ലാം കൂട്ടിക്കൂട്ടിയാണ് പോകുന്നത് അപ്പോൾ എല്ലാം കൂട്ടുമ്പോഴത്തേക്ക് റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ബാലൻസിൻ്റെ ആയിട്ടുള്ള പ്രശ്നം വരും അപ്പം അത് കുറച്ച് സൗണ്ട് തിയറി പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അതായത് ലോ ഫ്രീക്വൻസിക്കും ഹയസ്റ്റ് ഫ്രീക്വൻസിക്കും പിന്നെ ഒച്ച വള വോളം വളരെ അധികം കൂടിയാലേ നമുക്ക് കൂടിയതായിട്ട് തോന്നുകയുള്ളൂ ഒരു നോർമലായിട്ട് കേൾക്കണമെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ തിയേറ്ററിൻ്റെ സ്പീക്കറിൻ്റെ അനുസരിച്ചാണ് അതൊക്കെ പോകുന്നത് അപ്പോൾ പൊതുവേ നമ്മൾ ഒരു ലേമാന് വേണ്ടി പറയുകയാണെങ്കിൽ നമ്മൾക്ക് പറയുകയാണെന്ന് പറഞ്ഞാൽ നമ്മളെ സ്റ്റാൻഡർഡൈസേഷൻ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം വരില്ല അപ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ ഇല്ലാത്ത കാരണം എന്ത് ചെയ്യാ നമ്മുടെ സൗണ്ട് ട്രാക്ക് ഒരിക്കലും ഓരോന്നും ഒന്നും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലെന്നു പറഞ്ഞിട്ട് മിക്സിങ് എഞ്ചിനീയേഴ്സ് ഇത് ലെവൽ കൂട്ടി വെച്ച് റെക്കോർഡ് ചെയ്യും അപ്പോൾ എന്ത് എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ലെവൽ കൂടുതലായിരിക്കും അത് കാരണം തിയേറ്ററിലെ പ്രൊജക്ഷനിസ്റ്റ് എന്തു ചെയ്യും ഇത് ഇത്രയും ലെവൽ വേണ്ട സ്പീക്കറൊക്കെ അടിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് കുറയ്ക്കും അപ്പോൾ സ്റ്റാൻഡേർഡിൽ ഫേഡർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ സെവൻ എന്നുള്ള പൊസിഷനിലാണ് ശരിക്കും നമ്മൾ നമ്മൾ മിക്സ് ചെയ്യേണ്ടത് മിക്സ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് പൊസിഷൻ ആണ് പത്ത് വരെ റീഡിംഗ് ഉള്ള ഒരു സ്കെയിലിൽ ഏഴാമത്തെ മാർക്കിൻ്റെ അവിടെയാണ് നമുക്ക് വയ്ക്കേണ്ടത് പക്ഷേ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഏഴാമത്തെ ഇവിടെ വെച്ച് റീഡിംഗിൽ വെച്ച് നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ വളരെ വലിയ ശബ്ദം വരുന്ന കാരണം പൊതുവെ പൊസിഷൻ അതിനെ കുറയ്ക്കും ആറരയോ ഒക്കെ ആക്കി വയ്ക്കും അപ്പോൾ ഈ റെക്കോർഡിസ്റ്റ് ഈ മിക്സ് ചെയ്ത മിക്സിംഗ് എഞ്ചിനീയർ ഇത് കേൾക്കാൻ നമ്മുടെ ശബ്ദം വെളിയിൽ എങ്ങനെയാണ് കേൾക്കാം എന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ പൊതുജനത്തിൻ്റെ കൂടെയിരുന്ന് എങ്ങനെയാണിത് പ്രൊജക്റ്റ് ചെയ്യാമെന്ന് അറിയാൻ വേണ്ടി തിയേറ്ററിൽ പോകുമ്പോൾ എന്ത് പറ്റുക അദ്ദേഹം മിക്സ് ചെയ്ത ലെവൽ ഇവിടെ കിട്ടുന്നില്ല അല്ലേ കാരണം ഞാൻ ഇത് പ്രൊജക്ഷൻസ് കുറച്ച് വെച്ചു അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും അടുത്ത സിനിമ മിക്സ് ചെയ്യുമ്പം അതിനേക്കാളും വലിയ ഒച്ചയിൽ മിക്സ് ചെയ്യും അതിനേക്കാളും വലിയ ലെവലിൽ മിക്സ് ചെയ്യും അപ്പോൾ പ്രൊജക്ഷൻ ആ സിനിമ ഈ തിയേറ്ററിൽ വരുമ്പോൾ പ്രൊജക്ഷൻസ് എന്താ ചെയ്യുന്ന ഇതിനേക്കാളും ഇപ്പോൾ ആറരയിൽ നിന്നുള്ള വെച്ചത് അതിനേക്കാളും വലിയ ഓളിയല്ലേ ആറര വെച്ചിട്ടും ഇത് പിന്നെ ഡിസ്റ്റോർട്ട് ചെയ്യുന്നു ചില സ്പീക്കറുകൾ ഓവർലോഡ് ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ അവർ ആറിലാക്കി വയ്ക്കും അല്ലേ അപ്പോൾ ഇങ്ങനെ ഈ അപ്പ കഷണം മുറിച്ചതുപോലെ ഇതിങ്ങനെ ഒരാൾ കൂട്ടുന്നു കുറയ്ക്കുന്നു കുറയ്ക്കുന്നതിനനുസരിച്ച് അങ്ങനെ കൂട്ടി 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 നമ്മളെ ഈ ഞാൻ ആദ്യമായിട്ട് ഇത് ചെയ്ത ലൗഡ് സ്പീക്കർ പ്രൊജക്ഷൻ്റെ സമയത്ത് ഞാൻ പല തിയേറ്ററിലും ചെന്നപ്പം പലയിടത്തും ഈ പരാതി വന്നപ്പോഴാണ് നമ്മൾ പല തിയേറ്ററിലും പിന്നെ രണ്ടാമതും പോയി നോക്കിയപ്പോഴത്തേക്ക് എല്ലായിടത്തും ഇരിക്കുന്ന ലെവലെന്ന് പറഞ്ഞാൽ മൂന്നര മൂന്ന് മുക്കാല് മാക്സിമം ഒരു തിയേറ്ററിൽ ഞാൻ കണ്ടത് നാലെന്നുള്ള ലെവലിലാണ് ഏഴിൽ ഇരിക്കേണ്ട ഫേഡർ ഇരിക്കുന്നത് നാലിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നത് പക്ഷേ അതിന് നമുക്ക് ഒരു ചെയ്യാന്നുള്ളത് പൊതുവേ ഈ സാനിറ്റൈസേഷൻ വളരെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുകയും മിക്സിങ് എഞ്ചിനീയേഴ്സ് അതിനനുസരിച്ച് വളരെ സ്റ്റാൻഡേർഡ് ഇത് കീപ്പ് ചെയ്യുക മാത്രമേ അതിനുള്ളൊരു ഒരു വഴിയുള്ളൂ മിക്സിങ് എൻജിനീയർ തിയേറ്റേഴ്സും മിക്സിങ് സ്റ്റേജും പ്രൊജക്ഷൻ സ്റ്റേജിനൂടെ ഉള്ളൊരു ഒരു താരതമ്യം അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇതിൽ വേണം വളരെ അത്യാവശ്യമാണ് അത് മാത്രമേ ഇതിനെ സോൾവ് ചെയ്യാനുള്ളൊരു വഴിയുള്ളൂ കഴിഞ്ഞാൽ ഒരാൾ കൂട്ടും ഒരാൾ കുറേ പാട്ടുകൾ കുറയ്ക്കും എന്നുള്ള രീതി വരാൻ പാടില്ല ഏഴ് എന്നുള്ള സ്റ്റാൻഡേർഡ് പൊസിഷനിൽ വെച്ച് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ വച്ച് പ്ലേ ചെയ്യണം അങ്ങനെ വന്നാൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും വരില്ല എന്നാണ് എൻ്റെ ആ ഒരു ധാരണ സാറ് ഞാൻ സത്യത്തിൽ ഈ സംസാരം എന്നുള്ള മൂവി എൻ്റെ ഒരു മൂവിയാണ് ഞാൻ ഇത്രയും നാളുകൾ കൊണ്ട് വല്ല കാണുന്ന ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ് പക്ഷേ ഇന്നിപ്പം സോളതിനകത്ത് പോസ്റ്റർ ഇട്ടപ്പോഴാണ് നമ്മുടെ ഒരു ടിബറ്റൻ മൂവിയിൽ നമ്മുടെ ഒരു മലയാളി അത് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞത് സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് അറിഞ്ഞാൽ കൊള്ളുന്നുണ്ട് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ആ മൂവിയാണ് ഈ വൈഡ് ഷോട്ടുകളും ക്ലോസ് ഷോട്ടുകളും അത്രത്തോളം മനോഹരമായിട്ട് ഒരു ഒരു എന്താ പറയുക ഒരു സിനിമട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പഠിക്കാനുള്ള ഒരു മൂവിയാണത് അതിൻ്റെ ഒരു ലൈറ്റിംഗ് പാറ്റേൺ ആയാലും അതിൻ്റെ ഈ മ്യൂസിക് ആയാലും സൗണ്ടിങ് മൊത്തത്തിൽ ആ സിനിമയെ പറ്റിയൊരു പാഠം എഡിറ്റിങ് ഉൾപ്പെടെ അപ്പോ എനിക്ക് ചോദിക്കാനുള്ള അതിനകത്ത് ആ ഒരു നിശബ്ദത പോലും കാറ്റൊക്കെ വന്ന് കഥ പറഞ്ഞു പറഞ്ഞോട്ട് ഓരോ ഏരിയകളുണ്ട് അല്ലെങ്കിൽ ക്ലോസിലായാലും ആ കാറ്റിന് വരുന്ന വേരിയേഷൻസ് ആ ഒരു ഗ്രഹസ്ഥാശ്രമം ഒരു സന്യാസി ഒരു ഗ്രഹസ്ഥാശ്രമത്തിലേക്ക് വന്ന് പോകുന്ന ആ റൂട്ടൊക്കെ പറഞ്ഞു പോകുന്നിടത്ത് ആ വേരിയേഷനിലുള്ള ഉപയോഗിച്ച് ഇങ്ങനെ സൗണ്ടിങ് ആ ഒരു ടോട്ടാലിറ്റി ഒരു പാടമാണ് എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള ആ സിനിമ പക്ഷെ സാറാണ് അതിൻ്റെ സൗണ്ടിങ് ലൈവ് ചെയ്തിരിക്കുന്നതെന്ന് ഇപ്പം അറിഞ്ഞപ്പോൾ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം അതിനകത്ത് സാർ ഉപയോഗിച്ചിരിക്കുന്ന അന്നത്തെ രണ്ടായിരത്തി ഒന്നിൽ സാർ ഉപയോഗിച്ച എക്യൂപ്മെൻറ്റുകൾ എന്തായാലും അതിപ്പോൾ മാറിയിട്ടുണ്ടാകും പത്തൊൻപത് വർഷമായി അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് സാറൊന്ന് ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു രാജേഷ് ഫിലിം ഫിലിമേ ഞാൻ സെക്കൻഡ് യൂണിറ്റിലാണ് വർക്ക് ചെയ്തത് അതായത് അവർ ഫോറിൻ പ്രോജക്റ്റ് പ്രൊജക്റ്റാണത് പത്ത് പ ഇരുപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ പങ്കെടുത്ത ഒരു വലിയൊരു പ്രൊജക്റ്റായിരുന്നു അത് പണ്ടോര അത് പ്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ ഞാനതിലില്ലായിരുന്നു പിന്നെ അവർ ഫോറിൻ റെക്കോർഡിസ്റ്റും ഒക്കെ വന്നാണ് ക്യാമറാമാനും നല്ലൊരു ശതമാനം ആൾക്കാരും വെളിയിൽ നിന്നുള്ളവരായിരുന്നു പക്ഷേ ഞാനതിൽ ഇൻവോൾവ് അവർക്ക് ഒരു യൂണിറ്റ് കൊണ്ട് സിനിമ പിന്നെ അവിടെ ഒരു ഒക്ടോബറൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ അടയ്ക്കും അവർ പിന്നെ വഴി അടയ്ക്കും ലേ ലേയിലേക്കുള്ള വഴി പിന്നെ പോകാനൊക്കില്ല അത് കാരണം അവർക്ക് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി രണ്ട് യൂണിറ്റ് ഉണ്ടാക്കി അവർ അപ്പോൾ അതിൽ അതിൽ രണ്ടാമത്തെ യൂണിറ്റിലാണ് ഞാൻ സൗണ്ട് റെക്കോർഡ് എസ്റ്റായിട്ട് പോകുന്നത് അതായത് ആ സിനിമയിലെ എല്ലാ ട്രാവലിംഗ് ഷോട്ട്സും അതായത് യാത്ര ചെയ് ഇൻവോൾഡ് ആയിട്ടുള്ള എല്ലാ ഷോട്ട്സും കവർ ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു യൂണിറ്റ് ആയിരുന്നു രണ്ടാമത്തെ യൂണിറ്റ് മെയിൻ യൂണിറ്റ് ഒരിടത്ത് ബേസ് ചെയ്ത് ഷൂട്ട് ചെയ്യുകയും പിന്നെ രണ്ടാമത്തെ യൂണിറ്റ് ട്രാവലിങ് യൂണിറ്റായിട്ട് ഞങ്ങൾ ലേ മുതൽ സുമോരി എന്നുള്ള ചൈന ബോർഡറിലുള്ള വലിയൊരു ഉണ്ട് അവിടെ സുമോരി എന്നാണ് പറയുന്നതാണ് അപ്പോൾ അവിടം വരെ ഞങ്ങൾ ട്രാവൽ ചെയ്ത് ട്രാവൽ ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന ഒരു യൂണിറ്റ് രണ്ടാമത്തെ യൂണിറ്റ് അങ്ങനെയാണ് അതിൽ വർക്ക് ചെയ്തത് അപ്പോൾ ഞാൻ കൂടുതലും വർക്ക് ഞാൻ കൂടുതലുമല്ല ഞാൻ കംപ്ലീറ്റ് ചെയ്ത രണ്ടാമത്തെ യൂണിറ്റിൻ്റെ കൂടെയായിരുന്നു അതി ഓപ്പണിംഗ് ഷോട്ട്സ് ഒക്കെ അതിൽ വരുന്നതാണ് രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്നത് ട്രാവൽ ചെയ്ത് ട്രാവൽ ചെയ്ത് ഈ സന്യാസിയുടെ ഗ്യാങ് ഇങ്ങനെ പോകുന്ന ആ സാധനങ്ങളൊക്കെ വരുന്ന രണ്ടാമത്തെ യൂണിറ്റിലാണ് അപ്പോൾ മാത്രമല്ല അതിൽ പിന്നെ ഞാൻ അതിനധികമായിട്ട് ചെയ്തത് കുറേ ഇതുപോലുള്ള കാറ്റ് അറ്റ്മോസ്ഫിയറിക് സൗണ്ട്സ് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള സൗണ്ട് ലൈബ്രറി കുറേ ഞാൻ റെക്കോർഡ് ചെയ്ത് അഡീഷണലായിട്ട് റെക്കോർഡ് ചെയ്തും അവർക്ക് കൊടുത്തിരുന്നു എന്നാ പിന്നെ പക്ഷെ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലൊന്നും ഞാൻ ഇൻവോൾവ് അല്ല അതിൽ മെയിൻ യൂണിറ്റ് ഒരിടത്ത് ബേസ് ചെയ്ത് ചെയ്യുന്ന യൂണിറ്റും അതിലെ ലൈവ് സൗണ്ട് എൻ്റെതല്ല ഇതൊക്കെയാണ് ഞാൻ ആ ഫിലിമിൽ ചെയ്തത് പക്ഷേ അത് വളരെ വളരെ എന്നാ ഒരു സിനിമയാണെന്ന് മാത്രമല്ല അത് എന്നാ അതിൻ്റെ അറ്റ്മോസ്ഫിയറും അതായത് ലേ എന്ന് പറയുന്ന സ്ഥലം അത് ഇന്ത്യയിൽ വളരെ ചുരുക്കം സ്ഥലങ്ങളേ ഉള്ളൂ ഇങ്ങനെ വളരെ അധികം ശബ്ദായ ശബ്ദായമാനമല്ലാത്ത സിറ്റുവേഷൻ സ്ഥലങ്ങൾ വളരെ കുറേയുള്ള ഒന്ന് ലേ ആണ് ഈ ലഡാക്ക് ലഡാക്ക് റീജിയനാണ് പിന്നെ രണ്ടാമത്തെ റീജിയൻ എന്ന് പറയുന്നത് നമ്മൾ ഗുജറാത്തിലെ കച്ച് എന്ന് പറയുന്ന സ്ഥലമാണ് ലേ റൺ ഓഫ് കച്ചെന്ന് പറയും അത് അങ്ങനെയുള്ള ഈ രണ്ട് സ്ഥലങ്ങൾ ഉണ്ട് ഇന്ത്യയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള പല സ്ഥലങ്ങളും ഉണ്ടാവാം റിമോട്ടായിട്ട് പല സ്ഥലങ്ങളും ഉണ്ടാകാം എന്നാലും ഈ രണ്ട് സ്ഥലങ്ങളിൽ ഞാൻ ഇഷ്ടംപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ഈ ലേ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഞാൻ വളരെ പിന്നെ ശബ്ദങ്ങളൊന്നും പിന്നെ അത് അറ്റ്മോസ്ഫിയർ സൗണ്ട് വളരെ കുറവാണ് ഉള്ളതൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രോമിനൻ്റ് ആണ് അപ്പോൾ അത് കാരണം ഈ സിനിമയിൽ എന്നാ ശബ്ദത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ വല്ല വലിയൊരു പിന്നെ ഒരു പിന്നെ അനുഭവമാണ് അത് എന്നാ അങ്ങനെയുള്ള സിനിമകളിൽ നമുക്ക് വർക്ക് ചെയ്യാം അതുമാത്രമല്ല യൂണിറ്റും അങ്ങനെയായിരുന്നു യൂണിറ്റ് വളരെ പിന്നെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഫോറിൻ പിന്നെ പ്രൊഡക്ഷനായത് കാരണം വളരെ നല്ല നമുക്കിങ്ങനെ ഇവിടുത്തെ പോലെ ഷൗട്ട് ചെയ്യേണ്ടതെന്നും കാര്യമില്ല ഓരോരുത്തരുടെയും ചിന്ത പറഞ്ഞ് മിണ്ടായിരിക്കും ഉണ്ടായിരിക്കും എന്നൊന്നും പറയേണ്ടത് കാര്യമില്ല അത് വളരെ എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഓരോ പ്രാധാന്യവും അറിയാം അപ്പോൾ അത് അങ്ങനെ വളരെ നല്ലൊരു വർക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു അത് എന്നാലും എല്ലാ സിനിമയ്ക്കും ഉള്ളതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കൺസ്ട്രെയിൻസും ഒക്കെ ഈ സിനിമയ്ക്കും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വേറൊരാൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഏതാണ് ഏറ്റവും നല്ല വർക്കുന്ന രീതിയിൽ ഒരിക്കലും പറയാനൊക്കെ ആ എല്ലാ സിനിമക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുമ്പോഴേ പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രൊഡക്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അധികമായിട്ട് കുറേ സ്ട്രെയിൻ ചെയ്യേണ്ടി വരും ഒരു യൂണിറ്റിലൊരു ഡിസിപ്ലിന് വേണ്ടിന് വേണ്ടി അത് നമ്മുടെ അധികമായ എഫേർട്ടാണ് അത് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതല്ല അത് പിന്നെ യൂണിറ്റ് മൊത്തം സഹ സഹകരിക്കുന്നതിൽ കൂടെ ഉണ്ടായി വരേണ്ട താനേ ഉണ്ടായി വരേണ്ട ഒരു ഒരു അത് അതാണ് നമുക്ക് ഇന്ത്യൻ ഫിലിംസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യാറ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഏതായാലും ഞാൻ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ നിർത്തുകയാണ് എന്തായാലും സ്ത്രീ നേരം നമ്മളോട് സംസാരിച്ച ഹരി സാറിന് ഒത്തിരി നന്ദി സത്യം പറഞ്ഞാൽ ഈയൊരു സിറ്റുവേഷനിൽ നമ്മൾ സാറ് വിളിച്ചപ്പോൾ തന്നെ വരികയും ഇത്രയും നേരം സംസാരിക്കുകയും ചെയ്തു എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല ഒത്തിരി ഒത്തിരി നന്ദി സാർ ഒത്തിരി ഒത്തിരി നന്ദി ആ ഹലോ അരുൺ ആ അപ്പോൾ ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്നാ സാവകാശമാറ്റ് മറുപടി പറയാൻ നോക്കാം ഞാൻ പക്ഷേ എനിക്കറിയില്ല പിന്നെ ഇത്രയോ പിന്നെ ആൾക്കാരുടെ എനിക്ക് ഒരു ഒരു മറുപടിയിലൊന്നും കൃത്യത പുലർത്താൻ എനിക്കായിട്ടില്ല കഴിഞ്ഞാൽ ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് മറുപടി പറയുന്നത് എനിക്ക് ജനറലായിട്ട് പറയുന്നതിന് ഒരു പരിമിതികളുണ്ട് അതായത് ഞാൻ ഒരു കാര്യങ്ങളും ജനറലൈസ് ചെയ്യാൻ ഒക്കെ ഏതായാലും ഒന്ന് ഒരു കാര്യം വളരെ കോമണായിട്ട് എനിക്ക് പറയേണ്ടത് ഇത് ഈ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് അപ്പോൾ അതുകൊണ്ടൊരിക്കലും ഒരാളുടെ വർക്ക് മോശമോ നല്ലതോ ആകുന്നതിൽ നല്ലൊരു ശതമാനം പങ്ക് മറ്റുള്ളവർക്കിൻ്റെ ഉള്ളതാണ് അപ്പോൾ അത് എല്ലാവരും വളരെ പ്രധാന കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ ഗ്രൂപ്പ് സെൻസിബിലിറ്റിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഒരു ഇടപെടൽ നമ്മുടെ നമ്മുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു പിന്നെ പ്രതികരണം പിന്നൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഒരു അറ്റ്മോസ്ഫിയർ വളരെ അതിനെക്കുറിച്ച് വളരെയധികം ബോധവാനമായിരിക്കേണ്ട ഒരു ഒരു ആക്ടിവിറ്റിയാണിത് ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ സ്ട്രെസ് ചെയ്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ വർക്കിനെ എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനൊക്കൂ എന്ന് നമുക്ക് തീരുമാനിക്കാനൊക്കെ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന ലൈവ് സൗണ്ടിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന ക്യാമറ മാനും സൗണ്ട് റെക്കോർഡിസ്റ്റുമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകളാണ് കഴിഞ്ഞാൽ രണ്ട് പേരുടെയും റെക്വയർമെൻറ്റ്സ് വേറെ വേറെ ആയിരിക്കും കോൺട്രഡിക്ടറി ആയിരിക്കും അപ്പോൾ അത് പരസ്പരമുള്ള സഹകരണത്തിൽ കൂടെ ഏതാണ് നല്ലതെന്നുള്ള ഒരു ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കുന്നതിൽ കൂടെയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ സോൾവ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് പരസ്പര ബഹുമാനവും മ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലോടുള്ള ആദരവും നമുക്ക് ഈ ഫീൽഡിൽ വളരെ അത്യാവശ്യമാണെന്ന് മാത്രം കൂടുതലോ പ്രാധാന്യത്തോടു കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം